ഗുഡ് ഈവനിങ് മാറ്റിനി ട്രിബ്യൂണലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ ഇന്നത്തെ ദിവസം നമുക്ക് തിരുക്കുറളിൻ്റെ ദിവസമാണ്. വളരെ ശ്രദ്ധയോടെ തിരുക്കുറളിൻ്റെ 25-ാമത്തെ ഭാഗമാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഇതിനു മുമ്പ് നമ്മൾ 24 അധ്യായങ്ങൾ പ്രത്യേകം ദൈവസ്തുതിയിൽ നിന്ന് തുടങ്ങി കാരുണ്യം വരെയുള്ള 24 അധ്യായങ്ങൾ പൂർത്തീകരിച്ചു. അപ്പം ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത് കാരുണ്യം. കാരുണ്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വിഷയമാണ്. നമ്മൾ കീർത്തി വരെയുള്ള വിഷയങ്ങളാണ് കംപ്ലീറ്റ് ചെയ്തത്. ഇന്ന് മേഴ്സി, കാരുണ്യം, അല്ലെങ്കിൽ അരുളുടെ മെയ്, അങ്ങനെ 25-ാമത്തെ അധ്യായത്തിലേക്ക് നീങ്ങിയാണ്. നിങ്ങളെല്ലാവരെയും പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം നമ്മളെ നയിക്കുന്ന മോഹൻദാസ് സാറിനെയും, അതുപോലെ തന്നെ ഇതിൻ്റെ കൃത്യമായ എക്സ്പ്ലനേഷൻസ് തരുന്ന ജോഷി സാർ, ഒമന മാം, ഷീല മാം, അതുപോലെ തന്നെ ഉഷ മാം, എല്ലാവരെയും ക്ഷണിക്കുന്നു. അതൊപ്പം കേട്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കളെയും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മോഹൻദാസ് സാർ, യു ആർ വെൽക്കം. മാഗ്നിഫൈ വെബിനാറിന്റെ ഇന്നത്തെ ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 1345-ാം ദിവസമാണ് ഇത്. അനുദിനം നയിച്ചു കൊണ്ടുപോകുന്ന സാബ് ജക്കബ് സാറിന് പ്രത്യേകം അഭിനന്ദനങ്ങളും ആശീർവാദങ്ങളും ഞാൻ നേരുന്നു. കാരണം ഇന്ന് 25-ാം ദിവസമാണ്. 25-ാം ദിവസം എന്ന് പറയുന്നത് തിരുക്കുറൾ നമ്മുടെ മനസ്സിലാക്കാൻ തുടങ്ങിയിട്ട് 25-ാം ദിവസം ആവുന്നുണ്ട്. ഏകദേശം മെയ് മുതൽ തുടങ്ങിയതാണ്, മെയ് ഏപ്രിൽ തുടങ്ങിയതാണ്. 6 മാസം കഴിഞ്ഞു. 6-4 24 ആഴ്ച കഴിഞ്ഞിട്ട് 25-ാമത്തെ ആഴ്ചയിലേക്കാണ് വന്നിരിക്കുന്നത്. അത് മുമ്പോട്ട് ചെറിയൊരു മുഖവരെ തിരുക്കുറളിനെ കുറിച്ചുകൂടെ ഒന്നുകൂടി നീ പറഞ്ഞേക്കാം. തമിഴ്നാടിൻ്റെ വേദപുസ്തകമാണ് തിരുക്കുറൾ. സത്യവ്യക്തമായ ജ്ഞാനി എന്നറിയപ്പെടുന്ന തിരുവള്ളുവരാണ് ഈ പവിത്ര കൃതി രചിച്ചത്. 2000-ത്തോളം വർഷങ്ങൾക്ക് മുൻപാണ് ഈ സുഭാഷിത കാവ്യം രചിച്ചത് എന്ന് പറയപ്പെടുന്നു. തമിഴിലെ ഏറ്റവും ചെറിയ വൃത്തമായ കുറൾ വൃത്തത്തിൽ ഈരടിയിൽ എഴുതിയ വിശുദ്ധ കാവ്യമായതുകൊണ്ടാണ് തിരുക്കുറൾ എന്ന പേര് വന്നത്. മധുരാപുരിയിലെ പണ്ഡിത സദസ് അംഗീകരിച്ച ഈ കൃതി മാനവരാശിയുടെ നന്മയ്ക്ക് വേണ്ടി മതാതീതമായി രചിച്ചതാണ്. അക്ഷരങ്ങളുടെയും ആശയങ്ങളുടെയും മഹാസാഗരം കടന്നെടുത്ത അമൃത കുംഭമാണ് ഓരോ കുറളും. 3 വിഭാഗങ്ങളായാണ് തിരുക്കുറളിനെ വിഭജിച്ചിരിക്കുന്നത്. ഓരോ വിഭാഗത്തെയും അധികാരങ്ങളായി വിഭജിച്ചിട്ടുണ്ട്. ഒരു അധികാരത്തിൽ 10 കുറളുകളാണ് ഉള്ളത്. ഇങ്ങനെ 133 അധികാരങ്ങളുണ്ട്. ഈശ്വരസ്തുതി, ഗൃഹസ്ഥാശ്രമ ധർമ്മങ്ങൾ, സന്യാസി ധർമ്മങ്ങൾ എന്നിവയാണ് ആദ്യ വിഭാഗത്തിൽ പ്രതിപാദിക്കുന്നത്. 2-ാമത്തെ വിഭാഗത്തിൽ രാജധർമ്മങ്ങൾ പ്രതിപാദിക്കുന്നു. 3-ാം വിഭാഗത്തിൽ കാമുകന്മാരുടെ വികാരങ്ങളും വിരഹ ദുഃഖങ്ങളുമാണ് പ്രതിപാദ്യം. ജീവിതത്തിലുടനീളം പാലിക്കേണ്ട ആചാര അനുഷ്ഠാനങ്ങളാണ് ഇതിലെ മുഖ്യ പ്രമേയം. ഏത് പ്രതിസന്ധിക്കും പരിഹാരം നിർദ്ദേശിച്ച് ഏറാം വഴി കാട്ടിത്തരുന്ന ഒരു സദ്ഗുരുവായി ഈ ഗ്രന്ഥത്തെ കാണാം. എല്ലാ വിഭാഗം ജനങ്ങൾക്കും എക്കാലവും മാർഗനിർദ്ദേശം നൽകുന്ന കൃതിയാണിത്. 16-ാം ശതകത്തിൽ കൊച്ചിയിലെ രാമവർമ്മ മഹാരാജന്റെ നിർദ്ദേശമനുസരിച്ച് ത്രു ഉള്ള പയ്യൻ എന്ന പേരിൽ ഒരു കവി ഈ കൃതി വിവർത്തനം ചെയ്തിട്ടുണ്ട്. ലക്ഷണമൊത്ത ആദ്യ മലയാള മഹാകാവ്യം രചിച്ച അഴകത്ത് പത്മനാഭക്കുറുപ്പിന്റെ ജ്യേഷ്ഠൻ നാരായണക്കുറുപ്പും 19-ാം നൂറ്റാണ്ടിൽ ഈ കൃതി വിവർത്തനം ചെയ്തിട്ടുണ്ട്. പെരുന്നല്ല് കൃഷ്ണൻ വൈദ്യർ, വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്, ശാസ്ത്രമകൻ പി രാമകൃഷ്ണപിള്ള, കെ ചെല്ലപ്പൻ നാടാർ, തിരുവല്ലം ഭാസ്കരൻ നായർ, കെ ജി ചന്ദ്രശേഖരൻ നായർ, പി ദാമോരം പിള്ള, എസ് രമേശൻ നായർ തുടങ്ങിയവരും ഈ കൃതി വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ നോക്കുന്നത് 25-ാമത്തെ അധ്യായമാണ്, കരുണ. തമിഴ് അരുൾ ഉടമൈ. ആദ്യത്തെ കുറൾ: അരുൾ செல்வம் செல்வத்துள் செல்வம் ഒരു செல்வம் ஊரியார் கண்ணும் உள்ள பொருள்களாகிய செல்வங்கள் ഇരുന്നവരിടത്തിലും ഉള്ളന. ഉയർന്നവരിടത്തിൽ മട്ടുമുള്ള അരുളാകിയ செல்வமே செல்வங்களில் சிறந்த செல்வமாகும். ഗൃഹസ്ഥാശ്രമത്തെ തുടർന്ന് സന്യാശ്രമത്തിന്റെ പ്രാധാന്യം വിശദീകരിക്കുന്നു. ഗൃഹസ്ഥാശ്രമം യഥാവിധി അനുഷ്ഠിച്ച് ധർമ്മനിരതമായ ചര്യകളിലൂടെ കടന്ന് പുനർജന്മം
ഉണ്ടാവാതിരിക്കാൻ മുക്തിമാർഗത്തിൽ പ്രവേശിക്കലത്രേ സന്യാസം. വ്രതം, ജ്ഞാനം എന്നിങ്ങനെ അതിന് രണ്ടവസ്ഥകളും കൽപ്പിക്കുന്നു. യഥാശക്തി ധർമ്മങ്ങൾ അനുഷ്ഠിക്കുക, പാപസംഖ്യയുള്ള യാതൊന്നും ചെയ്യാതിരിക്കുക, കളങ്കമില്ലാതെ ജീവിക്കുക, അന്ധകരണം സദാ സംശുദ്ധി മാക്കി വയ്ക്കുക, ആഗ്രഹങ്ങളെ അടക്കുക, ഇതൊക്കെയാണ് വ്രതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ആദ്യമായി അരുൾ കാരുണ്യത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്നു. പ്രത്യേക ശക്തി വിരക്തികളില്ലാതെ സമസ്ത ജീവജാലങ്ങളോടും കരുണയുള്ളവരായിരിക്കുക. ആർഗസ്യത്തിൽ സ്നേഹം എന്നതുപോലെ സന്യാസത്തിൽ കാരുണ്യം മുഖ്യമായതത്രേ. ആദ്യത്തെ പറയുന്നു, അരുൾ ചെല്വം സെൽവത്തിൽ ചെൽവം ഒരു ചെല്വം കൂരിയാർ കണ്ണും ഉള്ള. അതിൽ ആദ്യത്തെ വരിയുടെ അവസാനത്തെ വാക്കെടുക്കുകയാണ്. ഒരു ചെൽവം ഭൗതികമായ വസ്തുക്കളെ കൊണ്ടുണ്ടാകുന്ന സമ്പത്ത്. കൂരിയാർ കണ്ണും അധമന്മാർക്ക് പോലും ഉള്ള ഉണ്ട്. അതുകൊണ്ട് ഉത്തമന്മാരുടെ പക്കൽ മാത്രമുള്ള ചെൽവം കാരുണ്യമാകുന്ന സമ്പത്ത് തന്നെയാണ് സെൽവത്തുൾ. നാനാതരത്തിലുള്ള സമ്പത്തുകളിൽ വെച്ച് സെൽവം ഏറ്റവും ശ്രേഷ്ഠമായ സമ്പത്ത്. തിരുവള്ളുവർ ഓരോ കുറൾ പറയുമ്പോഴും അതിൻ്റെ മഹത്വം ഞാൻ പറയുന്നുണ്ട്, ഏറ്റവും ഉയർത്തിയാണ് പറയുന്നത്. ഇതിനു മുമ്പ് ഇതേ ഇതുപോലെ പറയുന്നുണ്ട്, സെൽവത്തുൽ ചെൽവം പൊരുൾ ചെൽവം എന്ന് ഇവിടെ പറയുന്നു. നേരത്തെ പറയുന്നുണ്ട് ചെവി ചെൽവം എന്ന് പറയുന്നുണ്ട്, അതായത് കാതുകൊണ്ട് കേൾക്കുന്ന അറിവാണ് എല്ലാ സമ്പത്തിനേക്കാളും ശ്രേഷ്ഠമായതെന്ന് പറയുന്നുണ്ട്. അപ്പൊ സെൽവത്തുൽ ചെൽവം പൊരുൾ ചെൽവം എന്ന് പറയുന്ന പോലെ തന്നെ ചെവി ചെൽവം പറയുന്നുണ്ട്. ഇവിടെ ഭൗതികമായ വസ്തുക്കളെ കൊണ്ടുണ്ടാകുന്ന സമ്പത്ത് അധമന്മാർക്ക് പോലും ഉണ്ട്. അതുകൊണ്ട് ഉത്തമന്മാരുടെ പക്കൽ മാത്രമുള്ള കാരുണ്യമാകുന്ന സമ്പത്ത് തന്നെയാണ് നാനാതരത്തിലുള്ള സമ്പത്തുകൾ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സമ്പത്ത്. പല വിധത്തിലുള്ള സ്വത്തും ഉണ്ടാവാം, എല്ലാറ്റിലും മികച്ച സ്വത്ത് കാരുണ്യം തന്നെ. ആ കാരുണ്യ സമ്പത്ത് ഉത്തമന്മാർക്ക് മാത്രമേ കാണൂ, ഭൗതിക സമ്പത്താകട്ടെ അധമന്മാർക്ക് പോലും വാരിക്കൂട്ടാൻ കഴിയുമല്ലോ. അരുൾ ചെൽവം സെൽവത്തിൽ ചെൽവം ഒരു ചെൽവം കൂരിയാർ കണ്ണും ഉള്ള. ഒന്നാമത്തെ ജോഷി സാർ അല്ലേ പറയേണ്ടത്? ആ ജോഷ് സാർ, അതും സാർ എത്തിയോ? ആ ജോഷി സാർ മ്യൂട്ടാ, മ്യൂട്ടാണ്. കഴിഞ്ഞ അധ്യായങ്ങൾ വരെയും ഗൃഹസ്ഥാശ്രമം ചിന്തിച്ചു, ഇന്ന് സന്യാസാശ്രമം. 25-ാമത്തെ അധ്യായം അരുടമൈ. അരുടമൈ, അത് ഇംഗ്ലീഷിൽ അനുകമ്പ അല്ലെങ്കിൽ മേഴ്സി എന്ന് വിവർത്തനം ചെയ്യുന്നു. ഈ അധ്യായം എല്ലാ ജീവജാലങ്ങളോടും കരുണയും ദയയും കാണിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെ കേന്ദ്രീകരിക്കുന്നു. പൊതുവായി പറഞ്ഞാൽ ബൈബിൾ പഠിപ്പിക്കുന്ന ദൈവത്തിൻ്റെ സ്വഭാവം അതാണ് കരുണ. പഴയ നിയമത്തിലെ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നു. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ വളരെ കരുണാപൂർവം അവരെ വീണ്ടും രക്ഷിക്കുവാൻ രക്ഷ വാഗ്ദാനം ചെയ്യുകയും തൻ്റെ സ്വപുത്രനെ തന്നെ, അതായത് യേശുക്രിസ്തുവിനെ നൽകുന്നു. ഇതാണ് ആ കരുണയുടെ ഏറ്റവും വലിയ രൂപം. അങ്ങനെ ബൈബിൾ മൊത്തം നോക്കുമ്പോൾ ഈ കരുണയാണ് നമുക്ക് പിന്നീട് കാണാൻ സാധിക്കുക. പാവങ്ങളോടൊപ്പം വന്ന് പിറന്ന, തിരുപ്പിറവിക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. കാലിത്തൊഴുത്തിൽ പിറക്കാനൊരിടമില്ലാഞ്ഞ
പരിശീലനം. ദാരിദ്ര്യത്തിന് പുതിയ ഭാവം നൽകി. മരിക്കാനും ഇടം കിട്ടിയില്ല. സ്വന്തം തെറ്റുകൾ അല്ലാതിരുന്നിട്ടും എല്ലാവരുടെയും മോചനത്തിന് വേണ്ടി കുരിശിൽ ഏറ്റപ്പെട്ടു എന്നുള്ള ആ വലിയ സത്യവും വിശ്വാസവും, അതാണ് ബൈബിൾ കരുണ എന്നത് മുഴുവനായും ദൈവം തൻ്റെ പുത്രനെ മുഴുവനായും നൽകുന്ന ആ കരുണ. അതാണ് പൊതുവായിട്ട് എല്ലാ കുറല് വരുമ്പോഴും ഈ ഒരു വലിയ ആശയം തന്നെയാണ് പറയാനുള്ളത്. അതുകൊണ്ട് അത് പിന്നീട് ഇനിയും ഞാൻ ആവർത്തിക്കുന്നതായിരിക്കില്ല. 241-ാമത്തെ കുറൽ, അരുട് ശെൽവം ശെൽവത്തുൽ ശെൽവം, ഒരുട് ശെൽവം പുരിയാർക്കണ്ണും കുള, സമ്പത്തിൽ സമ്പത്തുകാരുണ്യം ഭൗതിക സമ്പത്ത് ഹീനർക്കുമുണ്ടാം. അതാണ് ആ ശ്ലോകത്തിൻ്റെ മലയാളത്തിലെ ശ്ലോകം. അതിനെ വിശദീകരിച്ചാൽ നമുക്കിങ്ങനെ കാണുവാൻ സാധിക്കും, എല്ലാ ജീവജാലങ്ങളും കഷ്ടപ്പാടുകൾക്ക് വിധേയരായിരിക്കുന്നതിനാൽ എല്ലാവരോടും കരുണ കാണിക്കേണ്ടത് ജ്ഞാനികളുടെ കടമയാണ്. അനുകമ്പയുള്ളവരായിരിക്കുക, അനുകമ്പയുടെ നേട്ടങ്ങൾ ഏറ്റവും വിലപ്പെട്ടതാണ്. ഭൗതിക സമ്പത്ത് ഏത് മോശപ്പെട്ടവന് പോലും ആർജിക്കാനായിട്ട് സാധിക്കും, എന്നാൽ കരുണ കാട്ടാൻ എല്ലാവർക്കും സാധിക്കില്ല. അതൊരു ദൈവഭാവമാണ്, ദൈവികമായ ചൈതന്യമാണ്. ഈ ചൈതന്യത്തെ ആവാഹിക്കണം എന്നാണ് തിരുവള്ളുവർ ഈ വലിയ ആശയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുക. ഓവർ. ടീച്ചറും മ്യൂട്ടാ. ഓക്കെ സർ, താങ്ക് യു. ചാപ്റ്റർ 25, കമ്പാഷൻ, ബീയിങ് കമ്പാഷനേറ്റ്. പെർസ്യൂ ദ വെർച്വസ് പാത്ത് ആൻഡ് ഹാവ് കമ്പാഷൻ. ഓൾ സ്പിരിച്വൽ ക്വസ്റ്റ്സ് ലീഡ് ടു ദിസ് കമ്പാഷൻ. ദോസ് വിത്ത് ദർ ഹാർട്ട്സ് ഫിൽഡ് വിത്ത് കമ്പാഷൻ വിൽ നെവർ എൻറ്റർ എ വോഫുൾ വേൾഡ് ഓഫ് ഡാർക്ക്നെസ്. കമ്പാഷൻ, ദ വേർഡ് മീനിങ് ഈസ് സിമ്പതറ്റിക് പിറ്റി ആൻഡ് കൺസേൺ ഫോർ ദ സഫറിങ്സ് ഓർ മിസ്ഫോർച്യൂൺസ് ഓഫ് അതേഴ്സ്. വാട്ട് ഈസ് കമ്പാഷൻ ഇൻ ദ ബൈബിൾ? കമ്പാഷൻ മീൻസ് to see the suffering of others and take action to stop it. In the Bible, we find the perfect illustration of compassion in the story about the Good Samaritan. Karuna in Sanskrit is generally translated as compassion or mercy, and sometimes as self-compassion or spiritual longing. It is a significant spiritual concept in the Indic religions of Hinduism, Buddhism, Sikhism, and Jainism. Ahimsa is the Hindu belief that symbolizes love, genuine care, and compassion towards all living beings. The principle of Ahimsa is non-injury in mind, speech, and action towards any creature. The word compassion appears 23 times in the Quran. Mercy appears about 348 times in Quran. In my opinion, compassion is selfless problem solving or to suffer together. Verse 241, the gains of compassion are most precious material wealth is possessed even by the despicable. Among the wealthy, compassionate men claim the richest wealth or material wealth possessed even by contemptible men. The wealth of kindness is wealth of wealth, in as much as the wealth of property is possessed by the basest of men.
ദ റിച്ചസ്റ്റ് ഓഫ് റിച്ചസ് ഈസ് കൈൻഡ്നസ്. ദ വെൽത്ത് ദാറ്റ് ഈസ് കോൾഡ് ഗ്രേസ് ഈസ് ദ ബെസ്റ്റ് ഓഫ് ഓൾ വെൽത്ത്. വെൽത്ത് ദാറ്റ് കംസ് ഫ്രം മെറ്റീരിയൽ തിങ്സ് ഈസ് ഈവൻ വിത്ത് ബേസ് പീപ്പിൾ. നോബ്ലസ്റ്റ് വെൽത്ത് ഈസ് മേഴ്സി. മണി ആൻഡ് റിച്ചസ് മേ ബി ഫൗണ്ട് എമിഡ്സ്റ്റ് വിക്കറ്റ് ഓൾസോ. താങ്ക് യു സർ. അരുൾ ശെൽവം ശെൽവത്തുൾ ശെൽവം പൊരുൾ ശെൽവം ഊരിയാർ കണ്ണും ഉളി. 242. നൽ ആറ്റാൽ നാടി അരുൾ ആൾക പല്ലാറ്റാൽ തേരിനും അകുതേ തുണൈ. നല്ലാറ്റാൽ നാടി അരുൾ ആൾക പല്ലാറ്റാൻ തേരിനും അകുതേ തുണൈ. നല്ലാറ്റാൽ ധർമ്മത്തിൻ്റെതായ നല്ല വഴികൾ കൂടി നാടി യുക്തി വിചാരങ്ങളാൽ ഒടുവിൽ നമുക്ക് തന്നെ തുണയാവുന്നത് ഏതാണെന്ന് അപഗ്രഥിച്ച് അരുൾ ആളുക സഹാനുഭൂതി നിറഞ്ഞവരായി ജീവിക്കുക. പല്ലാറ്റാൻ പരസ്പര വിരുദ്ധങ്ങളായ പല മാർഗങ്ങളെക്കുറിച്ച് ചിന്തിച്ച് തേരിനും സത്യം അറിഞ്ഞാലും തുണൈ ഒടുവിൽ നമുക്ക് തുണയായി തീരുന്നത് അകതേ ആ കാരുണ്യം മാത്രമാകുന്നു. ധർമ്മത്തിൻ്റെ നല്ല വഴികൾ കൂടി യുക്തി വിചാരങ്ങളാൽ ഒടുവിൽ നമുക്ക് തുണയാവുന്നത് എന്താണെന്ന് അപഗ്രഥിച്ച് സഹാനുഭൂതി നിറഞ്ഞവരായി ജീവിക്കുക. പരസ്പര വിരുദ്ധങ്ങളായ പല മാർഗങ്ങളെക്കുറിച്ചും ചിന്തിച്ച് സത്യം അറിഞ്ഞാലും ഒടുവിൽ നമുക്ക് തുണയായി തീരുന്നത് ആ കാരുണ്യം മാത്രമാകുന്നു എന്ന് കുറൾ പറയുന്നുണ്ട്. നല്ലാറ്റാൻ നാടി അരുൾ ആളുക പല്ലാറ്റാൻ തേരിൻ അഹദേ തുണൈ. കുറൾ 242. സന്മാർഗ ധർമ്മത്തിൻ കാരുണ്യം കൈക്കൊൽകതെന്നേ തുണയ്ക്കുന്നതോർത്താൽ. സന്മാർഗ ധർമ്മത്തിൻ കാരുണ്യം കൈക്കൊൽകതൊന്നേ തുണയ്ക്കുന്നതോർത്താൽ. അതിൻ്റെ മറ്റൊരു മലയാളം വെർഷനും കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. സന്മാർഗ ചിന്തയിൽ കൂടി കാരുണ്യശീലനാവണം. സർവമാർഗേണ ഓർത്താലും ജീവന് തുണയായിടും. നാം സത്മാർഗങ്ങളിലൂടെയും നല്ല ചിന്തകളിലൂടെയും കാരുണ്യമുള്ളവരാകണം. കാരുണ്യവാന് എല്ലാ മാർഗങ്ങളിലും ഈ വിചാരം ജീവന് തുണയും കരുതലുമായി അവൻ്റെ കൂടെ ഉണ്ടാവും. കാരുണ്യമുള്ള ദൈവം നമുക്കായി ചെടികളും വൃക്ഷങ്ങളും അവയുടെ കായ്കനികളും തന്ന് തൻ്റെ കാരുണ്യത്തെ ജീവസ്സുറ്റതാക്കി സർവചരാചരങ്ങൾക്കും നൽകുന്ന ഒരു മനുഷ്യനെ അവൻ കാരുണ്യത്തിലൂടെ ജീവസ്സുറ്റതാക്കി സർവചരാചരങ്ങൾക്ക് നൽകുന്നു. കാരുണ്യവാനായ ദൈവം നമുക്കായി ചെടികളും വൃക്ഷങ്ങളും അവയുടെ കായ്കനികളും തന്ന് തൻ്റെ കാരുണ്യത്തെ ജീവസ്സുറ്റതാക്കി സർവചരാചരങ്ങൾക്കും നൽകുന്നു. കാരുണ്യം അർഹിക്കുന്നവനിലേക്ക് നമ്മളുടെ ഒരു ആശ്വാസ നോട്ടം, ഒരു തലോടൽ എന്നിവ സുഖം പകരുന്നുവെങ്കിൽ നമ്മുടെ മനുഷ്യജന്മം സഫലമായി. കാരുണ്യവാന്റെ മാർഗം എപ്പോഴും സത്യമായിരിക്കും. കാരുണ്യമില്ലാത്ത ശരീരം ഉണങ്ങിയ ചില്ലകൾ മാത്രമുള്ള മരുഭൂമിയിലെ വൃക്ഷമാണ്. അതിനാർക്ക് തണൽ നൽകാൻ കഴിയും? തളിരും പച്ചയും എവിടെ? പൂവും കായും എവിടെ? ചില്ലകളിൽ വന്നിരുന്ന് പാടുന്ന കിളികൾ എവിടെ? ഓരോ കർമ്മവും അനുഷ്ഠിക്കുവാനായി ഒരു ശരീരത്തിന് ബാഹ്യമായി കണ്ണ്, കാത്, തൊക്ക്, മൂക്ക്, കൈകാലുകൾ, ഉടൽ എന്നിവ നൽകിയിരിക്കുന്നു. എന്നാൽ ഉള്ളിൽ എന്താണ് ഉണ്ടാകേണ്ടത്? കാരുണ്യത്തിന്റെ വറ്റാത്ത ആർദ്രതയല്ലേ വേണ്ടത്? കാരുണ്യം എന്നത് മാനുഷിക മൂല്യങ്ങളിൽ ഒന്നാണ്. കാരുണ്യം ഏറ്റവും അത്യാവശ്യമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഇന്ന് കടന്നു പോകുന്നതും. കുഞ്ഞുങ്ങളെ മാറോട് ചേർത്ത് പിടിക്കേണ്ട മാതാപിതാക്കൾ മിക്കവാറും അത് മറന്നു പോകുന്നു. പകരം വാക്കുകൾ കൊണ്ട് കാരുണ്യരഹിതമായി പെരുമാറുകയും കുഞ്ഞുങ്ങൾ എങ്ങു നിന്നും തനിക്ക് ലഭിക്കാത്ത കാരുണ്യത്തെ അനുഭവപ്പെടാതെ അരാജകത്വത്തിന്റെ മുൾമുനയിൽ ജീവനൊടുക്കുന്ന കാഴ്ച പലപ്പോഴും നമുക്ക് കാണേണ്ടി വരുന്നു.
കാരുണ്യത്തിന്റെ ചിറകുകൾ വിരിച്ച് സംരക്ഷിക്കേണ്ട മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിലേക്ക് നമ്മൾ തള്ളിവിടുന്നു. ലോകത്തിൽ കാരുണ്യത്തെ വാഴ്ത്താത്ത ഒരു മതഗ്രന്ഥങ്ങളുമില്ല. സ്നേഹം പോലെ അല്ലെങ്കിൽ സ്നേഹത്തിന്റെ മറുപുറമായി കാരുണ്യത്തെ കാണണം. എല്ലാവരിലും കാരുണ്യത്തിന്റെ കണ്ണികൾ അറ്റുപോകാതിരിക്കട്ടെ. ഇനി ഖുറാനിലെ ഒരു വചനം കൂടി പറഞ്ഞോട്ടെ. ഇവിടെ നബി തിരുമേനിയുടെ ഒരു ഉപദേശമാണ് ഞാനിവിടെ പറയുന്നത്. നീ മറ്റുള്ളവർക്ക് ചെയ്ത ഉപകാരം മറന്നു കളയുക. ഇങ്ങോട്ട് കിട്ടിയ ഉപകാരങ്ങൾ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുക. അവരോട് കാരുണ്യമുള്ളവനാകുക, നന്ദിയുള്ളവനാകുക. അവനെ മാത്രമേ ദൈവം സ്വർഗസ്ഥനാക്കുകയുള്ളൂ. കഴിഞ്ഞു. താങ്ക് യു. വേഴ്സ് 242. പെർസ്യൂ ദ വെർച്വസ് പാത്ത് ആൻഡ് ഹാവ് കമ്പാഷൻ. ഓൾ സ്പിരിച്വൽ കോസ് ലീഡ് ടു ദിസ് കമ്പാരിയൻ. ഫൈൻഡ് ആൻഡ് ഫോളോ ദ ഗുഡ് പാത്ത് റൂൾഡ് ബൈ കമ്പാഷൻ ഓഫ് ദ മെനി വേയ്സ് ദാറ്റ് വൺ ലീഡ്സ് ടു ലിബറേഷൻ. ലിവ് വിത്ത് ഗുഡ് ഡീഡ്സ് ആൻഡ് കീപ്പിംഗ് മേഴ്സി. ഇറ്റ് ഹെൽപ്സ് ലൈഫ് വെൻ പോണ്ടേർഡ് ഓവർ ഇൻ എനി ആംഗിൾ. താങ്ക് യു. നല്ലാറ്റാൽ നാടി അരുളാളുക, പല്ലാറ്റാൽ തേരിനും അതേ തുണൈ. 243. അരുൾ ചേർന്ന് ഇരുൾ ചേർന്ന് ഉലകം പുകൾ. അറിയാമയാകിയ ഇരുളിൽ ഇരുന്ന് വാഴും വാഴൊക്കെ അരുൾ പൊരുന്തിയ നെഞ്ചമുടിയവർക്ക് ഇല്ലൈ. അടുത്ത തിരുവള്ളുവർ പറയുന്നു, ഈ കാരണം ഉള്ളവരുടെ ജീവിതവും അതില്ലാത്തവരുടെ ജീവിതത്തെ കുറിച്ചാണ് അടുത്ത പറയുന്നത്. ഇതില് ആദ്യത്തെ വരിയിലെ അവസാനത്തെ വാക്ക് ഇരുൾ ചേർന്ന്, അത് ആദ്യമായിട്ട് പറയാം. ഇരുൾ ചേർന്ന്, ഇരുൾ എന്ന് പറഞ്ഞ ഇരുട്ട്, അന്ധകാരം നിറഞ്ഞ. അടുത്ത വാക്ക് ഇരുൾ ചേർന്ന ഇന്നാ ഉലകം. ഇന്നാ ഉലകം ദുരിത ലോകത്തിൽ, നരകത്തിൽ തുല്യമായ ഈ ലോകത്തിൽ കടക്കുക എന്നത്. ഇനി ആദ്യത്തെ വാക്ക് വരികയാണ്, ആദ്യത്തെ വരില് ആദ്യത്തെ വാക്ക് അരുൾ ചേർന്ന് കാരുണ്യം നിറഞ്ഞ നെഞ്ചിനാർ ഹൃദയമുള്ളവർക്ക് ഇല്ല, സംഭവിക്കുന്നില്ല. എന്നത് കാരുണ്യം നിറഞ്ഞ ഹൃദയമുള്ളവർക്ക് സംഭവിക്കുന്നില്ല. അതായത് മനസ്സാ വാച കർമ്മണ ഓരോരു ജീവിയെയും ദുഃഖിപ്പിക്കാതിരിക്കുക. എല്ലാ ജീവജാലങ്ങളും കൊണ്ടും എപ്പോഴും കാരുണ്യം ഉള്ളവരായിരിക്കുക. അങ്ങനെയുള്ള ഹൃദയശാലികൾക്ക് ദുരിതങ്ങളുടെ ഇരുട്ട് നിറഞ്ഞ നരകലോകത്തിൽ പ്രവേശനം ഇല്ല. അത്രയ്ക്ക് നന്മകൾ വളരും എന്ന് കവി പറയുന്നുണ്ട്. അരുൾ ചേർന്ന നെഞ്ചിനാർക്ക് ഇല്ല, ഇരുൾ ചേർന്ന ഇന്നാ ഉലകം പുകൽ. അരുൾ ഇരുൾ, ആ ഒരു ത്രാസ് നന്നായിട്ട് വരുന്നുണ്ട്. അരുൾ എന്ന് പറയുമ്പോൾ കാരുണ്യം, ഇരുൾ എന്ന് പറയുമ്പോൾ ഇരുട്ട്. അല്ലെങ്കിൽ എപ്പോഴും തിരുവള്ളർ പറയുന്നത് ഇങ്ങനെയാണ്, ഓരോ വ്യത്യാസം കൊണ്ട് തന്നെ വളരെയധികം അർത്ഥ വ്യത്യാസങ്ങൾ നമുക്ക് തരുന്നുണ്ട്. അരുൾ ചേർന്ന ഇരുൾ ചേർന്ന്, ആ ഒരു പ്രാവശ്യം കൂടി ശ്രദ്ധിക്കാം. ഓക്കെ. ഉഷാമേടല്ലേ? ആ ഉണ്ട് സാർ, ഞാൻ ഉണ്ട്. 243. കൃപയാർന്ന നെഞ്ചുള്ളോ പിന്നെ പോലിരുൾ ചേർന്ന നരകലോകത്തിൽ പ്രവേശം.
നാം അന്യരിൽ കരുണയുള്ളവരായിരിക്കണം. അന്യരുടെ കരുണയ്ക്ക് നാം വിധേയരാകണം. ഈ പാരസ്പര്യത്തിന്റെ സുഖമാണ് ജീവിതത്തെ ധന്യമാക്കുന്നതെന്ന് തിരുക്കുറൾ പറയുന്നു. മനസാ വാച കർമ്മണ ഒരൊറ്റ ജീവിയെയും ദുഃഖിപ്പിക്കാതിരിക്കുക. എല്ലാ ജീവജാലങ്ങളോടും എപ്പോഴും കരുണയുള്ളവരായിരിക്കുക. അങ്ങനെയുള്ള ഹൃദയശാലികൾക്ക് ദുരിതങ്ങളുടെ ഇരുട്ട് നിറഞ്ഞ നരകം കാണേണ്ടി വരില്ല. കരുണയുള്ളവർക്ക് കരുണ ലഭിക്കും. പരമനിഷ്കളങ്കമാണ് കാരുണ്യം. കാരുണ്യത്തിൽ കരടില്ല, ചതിയില്ല. പൂക്കൾ പോലെ പുതുമയുള്ള കാരുണ്യം ലോകത്തെ കൂടുതൽ സന്തോഷിപ്പിക്കുന്നു. ആ സന്തോഷം കൊണ്ട് തന്നെയാണ് ഈ ലോകത്തിൽ നിത്യേന ഉദയങ്ങൾ ഉണ്ടാവുന്നതും. അവർക്കും അങ്ങനെയുള്ളവർക്ക് മാത്രമേ ആധികാരികമായി ചോദിക്കാൻ കഴിയൂ, കരുണ ചെയ്യുവാൻ എന്തു താമസം കൃഷ്ണ. കൃപയാർത്ഥം നെഞ്ചുള്ളവർക്കില്ല പോലിരുൾ ചേർന്ന നരക ലോകത്തിൽ ഉപദേശം. താങ്ക് യു. താങ്ക് യു മാം. വേഴ്സ് 243. ദോസ് വിത്ത് ദർ ഹാർട്ട്സ് ഫിൽഡ് വിത്ത് കമ്പാഷൻ വിൽ നെവർ എൻ്റർ എ വോഫുൾ വേൾഡ് ഓഫ് ഡാർക്ക്നെസ്. ദോസ് ഹൂസ് ഹാർട്ട്സ് ആർ ഡ്രോൺ ടുവേർഡ് മേഴ്സി വിൽ നെവർ ബി ഡ്രോൺ ഇൻ ടു ദ ഡാർക്ക് ആൻഡ് വോഫുൾ വേൾഡ്. മേഴ്സിഫുൾ വോണ്ട് ഹാവ് ലൈഫ് ഓഫ് വേൾഡ് ഷൗഡഡ് with darkness or ignorance. Thank you. Kural 244. Hello. എല്ലാവരും മ്യൂട്ട് ആണ്. സാബ് സാർ അരുൾ ചേർന്ന നെഞ്ചിനാർക്ക് ഇല്ലേ ഇരുൾ ചേർന്ന ഇന്ന ഉലകം പുകൽ. 244. മന്നുയർ ഓമ്പി അരുളാർ വാർക്ക് ഇല്ലൻപ തന്നുയർ അഞ്ചും തിനൈ തൻ ഉയിരിൻ പൊരുട്ട് അഞ്ചു വാഴിന്റെ തീവിനെ ഉലകിൽ നിലപ്പെട്ടുള്ള മറ്റ് ഉയിരുകളെ പോറ്റി അരുടവനാകെ ഇരുപ്പവനക്ക് ഇല്ലൈ. തൊട്ടു മുമ്പത്തെ കുറുള്ള കവി പറഞ്ഞു, അരുൾ ചേർന്ന നെഞ്ചിനാർക്കില്ലൈ ഇരുൾ ചേർന്ന ഇന്നാ ഉലകം. ആ കാരുണ്യമുള്ള ഹൃദയമുള്ളവർക്ക് മറ്റ് ദുഃഖങ്ങൾ ഒന്നും വന്ന് ഭവിക്കില്ല. ആ വാതിൽ തന്നെ അടഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞു, അങ്ങോട്ട് പ്രവേശനമേ ഇല്ല എന്ന് പറഞ്ഞു. അതേ അർത്ഥത്തിൽ തന്നെ അടുത്തെന്ന് പറയുന്നുണ്ട്. മന്നുയർ ഓമ്പി അരുളാൾ പാർക്ക്. മന്നുയർ ഈ ലോകത്തുള്ള സമസ്ത ജീവികളെയും, ഓമ്പി കാത്ത് രക്ഷിച്ച് അരുൾ ആൾവാർക്ക് അവയോട് കാരുണ്യം നിറഞ്ഞവരായി ജീവിക്കുന്നവർക്ക് തന്നുയർ തൻ്റെ ജീവന് അഞ്ചും ഭയമുണ്ടാക്കുന്ന വിനയ് പാപങ്ങൾ ഇൽ ഉണ്ടാവുന്നില്ല എൻപ എന്ന് ജ്ഞാനികൾ പറയുന്നു. അതായത് കാരുണ്യം നിറഞ്ഞ ഹൃദയമുള്ളവർക്ക് അവർക്ക് വേറെ ഒരു ബുദ്ധിമുട്ടും വന്ന് ഭവിക്കില്ല എന്ന് അനുഭവത്തിൽ കൂടി ജ്ഞാനികൾ പറയുന്നു. ഈ ലോകത്തുള്ള സമസ്ത ജീവികളെയും കാത്ത് രക്ഷിച്ച് അവയോട് കാരുണ്യം നിറഞ്ഞവരായി ജീവിക്കുന്നവർക്ക് തൻ്റെ ജീവന് ഭയമുണ്ടാക്കുന്ന പാപങ്ങൾ ഉണ്ടാവുന്നില്ല എന്ന് ജ്ഞാനികൾ പറയുന്നു. ഈ ലോകത്തുള്ള സമസ്ത ജീവജാലങ്ങളെയും കാരുണ്യത്തോടെ കാത്തു രക്ഷിക്കുന്നവർക്ക് ജീവഭയമോ സ്വന്തം ജീവന് തീണ്ടുന്ന പാപശങ്കയോ ഇല്ല. അവർ ഒരിക്കലും ഒരു പാപവും ചെയ്യുന്നവരല്ലോ. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് അതിനെക്കുറിച്ച് പേടിക്കേണ്ട കാര്യവും ഇല്ല. ഇവിടെയും പ്രാസമുണ്ട്, മന്നുയർ അതുപോലെ തന്നുയർ. മന്നുയർ നമ്മൾ ഈ ഭൂമിയിലുള്ള ജീവജാലങ്ങൾ എന്ന് പറയുന്നുണ്ട്. തന്നുയർ തൻ്റെ ജീവൻ, അവിടെയും ഒരു പ്രാസമുണ്ട്, മന്നുയർ തന്നുയർ. കുറൾ 244. മന്നുയർ കാക്കും ദയാമയർക്കില്ലതാൻ തന്നിയുരഞ്ചുന്ന ദുഃഖം. അതിന്റെ മറ്റൊരു വേർഷനാണ്, ജീവജാലങ്ങളോടെല്ലാം കാരുണ്യത്തിൽ ചരിപ്പവൻ സ്വന്തം ജീവന്റെ കാര്യത്തിൽ ക്ലേശിക്കാനിടയായിടാം.
മറ്റ് ജീവജാലങ്ങളിൽ കാരുണ്യം ചൊരിയുന്ന ഒരുവന് സ്വന്തം ജീവന്റെ കാര്യത്തിൽ ഒരു തരത്തിലും ദുഃഖിക്കേണ്ടതില്ല. അവൻ തീർച്ചയായും സന്മനസ്സുള്ളവൻ തന്നെ. തൻ്റെ ജീവൻ, തൻ്റെ കുടുംബം, അവരുടെ അഭിവൃദ്ധി എന്നിവയിൽ മാത്രം ശ്രദ്ധിക്കാതെ അന്യ ജീവനുകളിൽ സ്നേഹം, ദയ, കാരുണ്യം എന്നിവയുള്ളവന് തൻ്റെ ജീവനെക്കുറിച്ച് തെല്ലും ഭയമുണ്ടാകില്ല. സൽമാർഗ ചിന്തർക്കു മാത്രമേ ഇത്രയും ഔന്നിത്യത്തിൽ ചിന്തിക്കാൻ കഴിയൂ. നമ്മുടെ ജീവിതത്തിൽ നാം നിലനിർത്തേണ്ട ദൈവികവും മാനുഷികവുമായ മൂല്യമാണ് കാരുണ്യം. മനുഷ്യബന്ധങ്ങളെ വിളക്കി ചേർക്കുന്ന കണ്ണിയാണ് കാരുണ്യം. അത് നമ്മുടെ ജീവിതത്തിൻ്റെ അടയാളങ്ങളായിരിക്കും. മനുഷ്യൻ പരസ്പരം കാരുണ്യത്തോടെ സഹവർത്തിക്കുമ്പോഴാണ് സമൂഹത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകുന്നത്. കാരുണ്യം കാട്ടുന്നയാളും കിട്ടുന്നയാളും ഇതുവഴി ധന്യരാകുന്നു. മഹാനായ വില്യം ഷേക്സ്പിയർ കാരുണ്യത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: നിർബന്ധിച്ചോ ബലം പ്രയോഗിച്ചോ വരുത്തേണ്ട ഒന്നല്ല കാരുണ്യം. അത് ആകാശത്തു നിന്നും സൗമ്യമായി ഭൂമിയിലേക്ക് പെയ്തിറങ്ങുന്ന മഴ പോലെ സ്വാഭാവികമായി ഒഴുകിയെത്തണം. ഇനി ഖുർആനിലെ ഒരു വാക്യം കൂടി പറഞ്ഞോട്ടെ. അത് ഖുർആനിലെ 12-ാമത്തെ അധ്യായത്തിലെ സൂക്തം 87-ലുള്ളതാണ്. ജീവിതയാത്രയിൽ ഒട്ടനവധി പരീക്ഷണങ്ങളും പ്രതിസന്ധികളും അഭിമുഖീകരിക്കേണ്ടതായി വരാം. അത്തരം ഘട്ടങ്ങളിൽ നിരാശരാവാതെ മറ്റുള്ളവരോട് കാരുണ്യത്തോടെ പ്രവർത്തിച്ച് കർമ്മവീഥിയിൽ ഉറച്ചു നിൽക്കാൻ നമുക്കാവണം. അപ്പോഴാണ് നാം മനുഷ്യരാകുന്നത്. നമ്മൾ സത്യനിഷേധികളാകരുത്. കടലിൻ്റെ ആഴത്തിൽ നിന്നും മുത്തുകൾ ശേഖരിക്കുന്നത് പോലെ സന്മാർഗികളുടെ മനസ്സിൽ കാരുണ്യം ഒളിഞ്ഞുകിടക്കുന്നു. ഓവർ. താങ്ക് യു മാം. വേഴ്സ് 244. ദ കമ്പാഷനേറ്റ് ഹു കെയർ ഫോർ ഓൾ അതർ ലൈവ്സ് ഡു നോട്ട് ഫിയർ ഫോർ ദർ ഓൺ ലൈവ്സ് കൈൻഡ്ലി. One who lovingly protect all life need never dread hurt from the actions of their own life. One protecting another's life with money need not live fearing own loss of life. Thank you, sir. മന്നുയർ ഓമ്പി അരുളാൽവാർക്ക് ഇല്ലൻപ തന്നുയർ അഞ്ചും വിനൈ 245. അല്ലൽ വാർക്ക് അൻപും മല്ലൻ അരുളുടവരായ വാഴ്കിൻ്റെവർക്ക് തുൻപം ഇല്ലை. കാറ്റ് ഇയങ്ങുകിൻ്റെ വളം പൊരുന്തിയ പെരിയ ഉലകത്തിൽ വാഴ്വോരെ ഇവർക്ക് സാന്ത്ര ആവാർ. അതായത് ഈ കാരുണ്യം ഈ ഭൂമിയിൽ നിലനിൽക്കുന്നു, അതുകൊണ്ടാണ് ഈ പ്രപഞ്ചവും അതിൽ സഞ്ചരിക്കുന്ന വായുവും എന്ന് ഒരു ഊമ പറഞ്ഞിട്ടാണ് വള്ളുവർ അടുത്തിലേക്ക് പറയുന്നുണ്ട്. കാരുണ്യത്തിൻ്റെ മഹത്വം, കാരുണ്യം പ്രപഞ്ചത്തിൽ ഉണ്ട്, നിറഞ്ഞു നിൽക്കുന്നു, അതുകൊണ്ടാണ് കാറ്റ് വളരെ ലാഭത്തിൽ കൂടി ഈ പ്രപഞ്ചത്തിൽ സഞ്ചരിക്കുന്നു എന്നുള്ളത് ആ മീനിങ്ങിലാണ് അടുത്ത് പറയുന്നുണ്ട്. അല്ലൽ അരുളാർ വാർക്ക് ഇല്ലൈ വളി എന്ന് പറയുമ്പോൾ കാറ്റാണ്. വഴങ്ക് മല്ലൽ മ ഞാലങ് തരി ആദ്യത്തെ വരിയിൽ രണ്ടാമത്തെ വാക്കെടുക്കുക. അരുൾ ആൾവാർക്ക് കാരുണ്യവാന്മാർക്ക് ഇഹലോകവാസത്തിനിടയ്ക്ക് അല്ലൽ എന്തെങ്കിലും ഒരു ദുഃഖം ഇല്ലൈ ഉണ്ടാകുന്നില്ല. അതിന് ഉദാഹരണമാണ് വളി വഴങ്ങും കാറ്റ് ഒഴുകുന്ന മല്ലൽ വളക്കൂർ നിറഞ്ഞ മാ വലുതായ ജ്ഞാനം ജനസഞ്ചയം തന്നെയാണ് കരി സാക്ഷി.
നല്ല അതുകൊണ്ട് ആൾ പറഞ്ഞത് ദയാലുക്കൾക്കില്ല ഇന്ന് നാട്ടൊഴുകുമീൻ ആ നല്ല പോവേ ഇതിന് സാക്ഷി. നല്ല ദയാലുക്കൾക്കില്ല കാറ്റൊഴുകുമീൻ നല്ല പോവേ അതിന് സാക്ഷി. ദയയോടെ ജീവിക്കുന്നവർ കഷ്ടത അനുഭവിക്കുന്നില്ല. കാറ്റു നീങ്ങുന്ന സമർത്ഥമായ ലോകത്ത് ജീവിക്കുന്നവർ ഇതിന് തെളിവാണ്. കൃപയും കാരുണ്യവും ഉള്ളവരും ഈ ലോകത്ത് ഒരിക്കലും കഷ്ടപ്പെടുകയില്ല. കാറ്റിന്റെ ചലനത്താലും ശക്തിയാലും നിറയുന്ന ഈ മഹത്തായ ലോകം ആന്തരിക കൃപയുടെ ചലനത്താൽ കഷ്ടപ്പെടാതെ കർത്തവ്യം നിർവഹിക്കാമെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. കാരുണ്യത്തിന്റെ ഉറവ ഒരിക്കലും വറ്റിപ്പോകുന്നില്ല. കാരുണ്യത്തിന്റെ നിർഗുണമായ പ്രവാചകൻ ഇപ്രകാരം പഠിപ്പിച്ചു: നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, എന്നാൽ ആകാശത്തുള്ളവൻ നിങ്ങളോടും കരുണ കാണിക്കും. അല്ലൽ ദയാലുക്കൾക്കില്ല കാറ്റൊഴുകുമീ നല്ല പൂവേ അതിന് സാക്ഷി. താങ്ക് യു. Thank you, ma'am. Verse 245, the fertile world, which endows us with breathing air, illustrates that there is no sorrow for the compassionate. There is no sorrow for the compassionate. All people who live on this fertile earth, endowed with air, are witnesses to this. This wide and wind-swept fertile earth is witness to the truth that mercy is not for kind hearted. Misery is not for kind hearted men. Merciful have no worries. Examples are those living on this earth where wind blows and soil is fertile. Thank you. അല്ലൽ അരുളാർവാർക്ക് ഇല്ലേ വളിവയങ്കും മല്ലൽ മാഞ്ഞാലം കരി. 246. കൊച്ചാന്താർ എൻപ അരുൾ നീങ്കി അല്ലവൈ ചെയ്ത് ഒഴുകുവാർ. ഇതിൻ്റെ തൊട്ടു മുമ്പത്തെ കുറലിലും എൻ്റെ തൊട്ടു മുമ്പ് 244 ജ്ഞാനികൾ പറയുന്നു അവരുടെ ജീവിത അനുഭവത്തിൽ നിന്ന് പറയുന്നു എന്നാണ് കവി പറഞ്ഞത്. അതായത് ഈ ലോകത്തിലെ സമസ്ത ജീവികളെയും കാത്തു രക്ഷിച്ച് അവയോട് കാരുണ്യം നിറഞ്ഞവരായി ജീവിക്കുന്നവർക്ക് അവൻ്റെ തൻ്റെ ജീവന് ഭയമുണ്ടാക്കുന്ന പാപങ്ങൾ ഉണ്ടാവുന്നില്ല എന്ന് ജ്ഞാനികൾ പറയുന്നു എന്ന് പറഞ്ഞു വെച്ചു. ഇതും അതേപോലെ വേറൊരു അനുഭവത്തിൽ കൂടി ജ്ഞാനികൾ പറയുന്നതായിട്ടാണ് ഇത് വരുന്നത്. ആദ്യം അരുൾ നീങ്കി ജീവജാലങ്ങളോട് കാണിക്കേണ്ടതായ കാരുണ്യത്തിൽ നിന്ന് അകന്ന് കരുണ ഇല്ലാതെ എന്നുള്ളവരെ അല്ലവൈ ഉപേക്ഷിക്കപ്പെടേണ്ടതായ മറ്റ് ക്രൂരതകൾ ചെയ്ത് ഒഴുകുവാർ ജീവിച്ചു പോരുന്നവർ പൊരുൾ നീങ്കി മുജന്മകൃതമായ സത്യ സാരാംശമായ ധർമ്മത്തിൽ നിന്നൊഴിഞ്ഞ് കൊച്ചാന്താർ തനിക്ക് അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങളെ മറന്നുപോയവർ ആണ് എൻപ എന്ന് ജ്ഞാനികൾ പറയുന്നു. ധർമ്മം ഈ ജന്മത്തിൻ്റെ മാത്രം അനുഗ്രഹമല്ല മുജന്മത്തിൻ്റെ കൂടി ലാഭമാണ്. പണ്ട് കരുതിയ ആ നേട്ടത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ ജന്മത്തിൽ നമുക്ക് ധർമ്മം ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുന്നത്. ദയാലേശമില്ലാതെ കൊടും ബാധകങ്ങൾ ചെയ്ത് കൂട്ടുന്നവർ ദൃഢസംബന്ധമായ ധർമ്മത്തെ കളഞ്ഞ് കുടിച്ച് സ്വന്തം ജീവിത ലക്ഷ്യം പോലും വിസ്മരിച്ച് ഇരുട്ടിലേക്ക് കൂപ്പുകുത്തുന്നവരാണ് എന്ന് ജ്ഞാനികൾ സമർത്ഥിക്കുന്നു. ഒരുൾ നീങ്കി പൊച്ചാന്തർ എൻപർ അരുൾ നീങ്കി അല്ലവൈ ചെയ്തു ഒഴുകുവാർ. കുറൽ 246. അരുളറ്റ ധർമ്മങ്ങൾ ചെയ്യുവോർ മുജന്മ പൊരുളായ ധർമ്മം മറന്നോർ. അതിൻ്റെ മറ്റൊരു മലയാളം വെർഷൻ കിട്ടിയതാണ്. കാരുണ്യഭാവമില്ലാതെയ ധർമ്മത്തിൽ രമിപ്പവൻ
ഇഹത്തി ജീവിത ലക്ഷ്യം നഷ്ടപ്പെട്ടവർ തന്നെയാം. കാരുണ്യഭാവത്തെ നിലനിർത്താതെ അധർമ്മത്തിൽ വിരാജിക്കുന്നവൻ ഈ ലോകത്തിൽ ജീവിത ലക്ഷ്യം കൈവരിക്കുന്നില്ല. അവർ തീർച്ചയായും അധർമ്മ രൂപങ്ങളായി സമൂഹത്തിൽ വർത്തിക്കുന്നു. ജീവിത ലക്ഷ്യം എന്നത് ഓരോ മനുഷ്യ ജന്മത്തിലും ദൈവം കാണുന്നു. കാരുണ്യമുള്ള ഒരാളായി മാറുമ്പോഴാണ് മനുഷ്യൻ ദൈവമായി മാറുന്നത്. നമ്മളാകുന്ന മനുഷ്യർ മനുഷ്യനായി ജനിച്ച് മനുഷ്യനായി ജീവിച്ച് മനുഷ്യനായി മരിക്കാൻ ആഗ്രഹിക്കുന്നു. നിഷ എന്ന തത്വചിന്തകൻ പറയുന്നു, മനുഷ്യൻ മനുഷ്യനായി ജനിച്ച് ദൈവത്വത്തിലേക്ക് നടന്നടുക്കാതെ മനുഷ്യനായി മരിച്ചു പോകുന്നത് എത്ര ദുഃഖകരമാണ്. അതുകൊണ്ട് മറ്റുള്ളവർ എങ്ങനെ വിമർശിക്കുന്നു എന്നുള്ളതൊന്നും നോക്കാതെ സമൂഹത്തിന് നന്മയും കാരുണ്യവും ഉള്ളവരായി മാറുക, അതാണ് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും മനോഹരമായ കർമ്മം. കരുണ എന്നാൽ ഒരു തരത്തിൽ പ്രാർത്ഥന തന്നെയാണ്. ബുദ്ധന്റെ ഒരു വാക്യം എനിക്ക് കിട്ടി. ബുദ്ധൻ പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ സംസാരിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ വാക്കുകൾ മൂന്ന് കവാടങ്ങളിലൂടെ കടന്നു പോകട്ടെ. അത് ഒന്നാമത്തത്, അത് മൂല്യമുള്ളതും കാരുണ്യം നിറഞ്ഞതുമാണോ എന്ന് പരിശോധിക്കുക. അത് ആവശ്യമുള്ളതാണോ, മറ്റൊരാൾക്ക് സഹായകരമാണോ എന്ന് നോക്കുക. അത് രണ്ടാമത്തത്. മൂന്നാമത്തത്, അത് മറ്റുള്ളവരിൽ എന്തെങ്കിലും മാറ്റം വരുത്താനും ആശ്വാസം കൊടുക്കാനും കഴിവുള്ളതാണോ എന്ന് പരിശോധിക്കുക. അതുപോലെ തന്നെ ഖുറാനിലും ഒരു ഉദ്ധരണിയുണ്ട്. ഒരു യുദ്ധത്തിൽ തടവുകാരായി പിടിച്ചവരെ ഒരിടത്ത് കൂട്ടിയിരിക്കുന്നു. കൂട്ടത്തിൽ ഒരു സ്ത്രീ തന്നിൽ നിന്ന് കൈവിട്ടുപോയ തൻ്റെ കുഞ്ഞിനെ തിരയുകയാണ്. ഓരോ കുഞ്ഞിനെ കാണുമ്പോഴും അതിനെ മാറോടണച്ച് ഉമ്മ വെച്ച് പുണരുകയും മുലകൊടുത്ത് ഓമിക്കുകയും ചെയ്യുന്നു. ഈ രംഗം കണ്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സ്വഹാബികൾ ചോദിച്ചു, ഈ സ്ത്രീ തൻ്റെ കുഞ്ഞിനെ യുദ്ധത്തിലേക്ക് വലിച്ചെറിയുമെന്ന് കരുതുന്നുണ്ടോ? അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, മറ്റുള്ളവരിലേക്ക് കാരുണ്യം ചൊരിയുന്ന ഈ സ്ത്രീയുടെ കുഞ്ഞിനെ റസൂൽ ഒരിക്കലും കൈവിടുകയില്ല, അവൾക്ക് തിരികെ നൽകുക തന്നെ ചെയ്യും. ഇതാണ് ഖുർആൻ ഉദ്ധരണി. ഓവർ. Verse 246, those who do evil, abandoning compassion, must have forsaken and forgotten the meaning of life. They say, those who act cruelty by forsaking kindness must have forgotten what it means to forsake virtue. Merciless people doing evil are said to be those distanced from virtue and forgotten life's aim. Thank you. പൊരുൾ നീങ്കി പൊച്ചാന്താർ എൻപർ അരുൾ നീങ്കി അല്ലവൈ ചെയ്തൊഴുകുവാർ. 247. അരുൾ ഇല്ലാർക്ക് ഔലകം ഇല്ലേ, പൊരുൾ ഇല്ലാർക്ക് ഉലകം ഇല്ലാകി ഞങ്ങൾ. കവി അടുത്തതായിട്ട് പറയുന്നുണ്ട്, ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ ധനം വേണം, സമ്പത്ത് വേണം, അതുണ്ടെങ്കിലേ ഇവിടുത്തെ ജീവിതം സുഖകരമാവുള്ളൂ. അതേപോലെ ഔലകം, സ്വർഗലോകം എന്ന് പറയുന്നിടത്ത് ജീവിക്കണമെങ്കിൽ അല്ലെ അങ്ങോട്ട് ചെല്ലണമെങ്കിൽ കാരുണ്യം ഉള്ള സമ്പത്ത് വേണം. ആ കാരുണ്യമുള്ള സമ്പത്ത് ഇവിടെ നിന്ന് സമ്പാദിച്ചാലേ അങ്ങോട്ടുള്ള പിന്നെ ജീവിതം സന്തോഷമായിരിക്കുള്ളൂ എന്നുള്ളത് രണ്ട് കമ്പാരിസൺ പറഞ്ഞു. അതാ പറഞ്ഞു, പൊരുൾ എന്ന് പറഞ്ഞാല് പിന്നെ സമ്പത്ത് അല്ലെങ്കിൽ വസ്തുക്കൾ എന്നുള്ളത്. പൊരുൾ ഇല്ലാർക്ക് ഉലകം ഇല്ലായി, അരുൾ ഇല്ലാർക്ക് ഔലകം ഇല്ലായി. അപ്പൊ ഇതില് അരുൾ ഇല്ലാർക്ക് ഉലകം ഇല്ലേ, പൊരുൾ ഇല്ലാർക്ക് ഉലകം ഇല്ലാകി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വരിയിലെ അവസാനത്തെ വാക്കെടുക്കാൻ, പൊരുൾ ഇല്ലാർക്ക് ഉലകം, പൊരുൾ ഇല്ലാർക്ക് ധനസ്ഥിതി ഇല്ലാത്തവർക്ക് ഉലകം, ഈ ലോകത്തുള്ള സുഖഭോഗങ്ങൾ ഇല്ലാകിയാങ്ക്, ഇല്ലാതിരിക്കുന്നത് പോലെ. ഫസ്റ്റ് ആദ്യത്തെ വാക്ക്, ആദ്യത്തെ വരിയിലെ ആദ്യത്തെ വാക്ക്, അരുൾ ഇല്ലാർക്ക് കാരുണ്യം ഇല്ലാത്തവർക്ക് സമസ്ത ജീവജാലങ്ങളോടും
ദയാപൂർവം ഇടപഴകുവാൻ കഴിയാത്തവർക്ക് ഔലകം അവര ലോകത്തിലെ സുഖാനുഭവങ്ങളും ഇല്ല ഇല്ലേ തന്നെ സ്വർഗലോകത്തിൽ സുഖാനുഭവങ്ങൾ നേടാനുള്ള കരുതൽ ധനമത്രേ ഇവിടെ സ്വരൂപിക്കുന്ന കാരുണ്യം എന്ന് വളരെ ലളിതമായിട്ട് കവി പറഞ്ഞു വെക്കുന്നു. 247 മരുമറ്റോർക്ക് ആ ലോകമില്ലതാ ഈ ലോകം പുല്ലറ്റോർക്കില്ലാത്ത പോലെ. കാരുണ്യമുള്ള മനുഷ്യൻ ഒരു ആപ്പിൾ മരം പോലെയാണ്, തന്നാൽ കഴിയുന്ന ഫലങ്ങൾ നൽകിയിട്ട് നിശബ്ദമായി നിൽക്കുമെന്ന് പഴമൊഴി. കാരുണ്യശാലികളായിട്ടുള്ളവർക്ക് മാത്രമേ സ്വർഗലോകത്തെ സുഖം അനുഭവിക്കാൻ ഇടയാകൂ. ധനസമ്പത്തുള്ളവർ ഈ ലോകത്തെ സുഖങ്ങളെല്ലാം അനുഭവിക്കുന്നത് പോലെ സ്വർഗസുഖങ്ങൾ അനുഭവിക്കാൻ വേണ്ട സമ്പാദ്യം എത്രേ കാരുണ്യം. കല സർഷപ മാത്രാണി പരസ്ഛിദ്രാണി പദ്യതി ആത്മനോ ബില്യ മാത്രാണി പശ്യന്ത്യതി ന പശ്യതി. ആത്മനോ ബില്യ മാത്രാണി പശ്യന്തതി ന പശ്യതി. നീചം അന്യന്റെ കടുവോളം വരുന്ന ദോഷം പോലും വളരെ പെട്ടെന്ന് കാണുന്നു. അതേസമയം കൂളക്കായോളം വരുന്ന തന്റെ ദോഷങ്ങൾ കണ്ണിൽ പെട്ടാലും കാണുന്നില്ല. ഈ മാനസികാവസ്ഥ മാറണമെങ്കിൽ കാരുണ്യമെന്ന ദൈവിക ഗുണം ഉണ്ടാകണം. മനുഷ്യരോട് മാത്രമല്ല മിണ്ടാപ്രാണികളായ ജീവികളോട് പോലും കരുണയോടെ വർത്തിക്കുന്നവർക്ക് വലിയ പ്രതിഫലമാണ് അല്ലാഹു വാഗ്ദാനം ചെയ്യുന്നത്. ഒരു പൂച്ച കാരണമായി ഒരു സ്ത്രീ നരകത്തിന്റെ അവകാശിയായി തീർന്ന കഥ നോക്കാം. എങ്ങനെ എന്തെന്നാൽ അവൾ അതിനെ കെട്ടിയിട്ടു, ആഹാരം കൊടുത്തതുമില്ല, ഭൂമിയിലെ പ്രാണികളെ ഭക്ഷിക്കാൻ. കാരുണ്യം തീണ്ടാത്ത ഇത്തരം ക്രൂരത നിറഞ്ഞ പെരുമാറ്റം ജീവികളോട് പോലും കാണിക്കാൻ പാടില്ല എന്ന് പ്രവാചകൻ ഉദ്ബോധിപ്പിക്കുന്നു. അരുളറ്റോർക്ക് ആ ലോകമില്ലതാ ഈ ലോകം ഉരുളറ്റോർക്കില്ലാത്ത പോലെ. താങ്ക് യു. വേഴ്സ് 247. ദ പൂവർ ഡു നോട്ട് പൊസസ് ദ വേൾഡ്, ലൈക്വൈസ് ദ അൺകമ്പാഷനേറ്റ് ഡു നോട്ട് ഇൻഹാബിറ്റ് ദ അതർ വേൾഡ്. ആസ് ദിസ് വേൾഡ് ഈസ് നോട്ട് ഫോർ ദ പെനിലെസ്, സോ ഈസ് ദാറ്റ് വേൾഡ് ഈസ് നോട്ട് ഫോർ ദ പിറ്റിലെസ്. ആസ് ദ പൂവർ ഡോണ്ട് ഗെറ്റ് വേൾഡ്ലി പ്ലഷർ, ദ മേഴ്സിലെസ് ഡോണ്ട് ഹാവ് ജോയ് ഇൻ ദ അതർ വേൾഡ്. താങ്ക് യു. അരുളില്ലാർക്ക് ഔലകമില്ലേ, പൊരുളില്ലാർക്ക് ഇവുലകം ഇല്ലാകിയാകും. 248. പൊരുൾ അറ്റാർ പൂപ്പർ, ഒരുകാൽ അരുളറ്റാർ അറ്റാർ മറ്റാതൽ അരിത്. പൊരുൾ ഇല്ലാത്തവർ ഒരു കാലത്തിൽ വളം പെറ്റി വിളങ്ങുപോവർ. അരുൾ ഇല്ലാത്തവർ വാഴ്ക്കയിൻ പയൻ അറ്റവരെ, അവർ ഒരു കാലത്തിലും ഇല്ല. അടുത്ത കവി പറയുന്നുണ്ട്, നമ്മൾ ഒരിക്കൽ ഈ ലോകത്ത് സമ്പാദ്യങ്ങളൊക്കെ സമ്പാദിച്ചു, അതൊക്കെ കൈ നഷ്ടപ്പെട്ടു പോയി എങ്കിലും വീണ്ടും വേറെ സന്ദർഭത്തിൽ അതൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. എന്നാൽ മനസ്സിൽ കാരുണ്യം ഒട്ടുമേ ഇല്ലാതെ ഇരുന്ന് ജീവിച്ചിട്ട് പിന്നെ കാരുണ്യത്തിലേക്ക് വന്നാൽ പോലും ആ സൗഭാഗ്യങ്ങൾ തിരിച്ച് കിട്ടുകയില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ആരംഭം മുതലേ ആ കാരുണ്യ ഗുണത്തോടു കൂടി ജീവിക്കണം എന്ന് സമർത്ഥിക്കുന്നുണ്ട്. ഇനി കുറെ നോക്കാം. ഒരുളറ്റാർ പൂപ്പർ, ഒരുകാൽ അരുളറ്റാർ അറ്റാർ മറ്റാതിൽ അരുത്. ആദ്യത്തെ വാക്ക് പൊരുളറ്റാർ, വിധിവശാൽ ധനസമ്പത്തെല്ലാം നശിച്ചു പോയവർ, ആ ദാരിദ്ര്യം നീങ്ങി പിന്നീട്. മൂന്നാമത്തെ വാക്ക് ഒരുകാൽ, ഒരു കാലത്ത്. രണ്ടാമത്തെ വാക്ക് പൂപ്പർ, സമ്പത്തി ഒഴിഞ്ഞവരായി തീരാം. എന്നാൽ നാലാമത്തെ വാക്ക് അരുളറ്റാർ, വരദാനം പോലെ ധന്യമായ കാര്യത്തിൽ ഉണ്ട്. അവർ സ്വന്തം
പാപം ഒരിക്കലും ഒഴിയാൻ മുടിഞ്ഞവർ തന്നെയാണ്. അതായത് ഒരു ധനം നശിച്ചു പോയവർ വിധിവശാൽ അങ്ങനെ താൽക്കാലികമായ ദരിദ്രാവസ്ഥയിൽപ്പെട്ടവർ അക്ഷീണമായ യജ്ഞവും അനൂലമായി വരുന്ന സാഹചര്യവും സർവോപരി ഭാഗ്യവും കണ്ട് പിന്നീടൊരു കാലത്ത് വലിയ ധനവാന്മാരായി തീർന്നേക്കാം. എന്നാൽ ഹൃദയത്തിൽ നിന്ന് ദൈവികമായ വരം അറ്റുപോയവർക്ക് ആ ദരിദ്രാവസ്ഥയിൽ നിന്ന് ഒരു കാലത്തും മേൽഗതി ഉണ്ടാവുകയില്ല. അവർ എന്നെന്നും അധപതിച്ചവർ തന്നെ എന്ന് കവി പറഞ്ഞു വയ്ക്കുന്നു. ഖുർആൻ 248. പൊരുളറ്റോർ നേടിടാമൊരു കാലം, നേടുകില്ലരുളറ്റോർ അറ്റവരെന്നും. ധനമില്ലാത്തവൻ പിന്നീടൊരു നാൾ ധന്യനാകലാം, കൃപയില്ലാത്തവൻ വാഴ്വിലെന്നും തോൽവിയടഞ്ഞവധൻ. ധനക്ഷാമമുള്ളവൻ ഒരു ദിവസം ധനാഢ്യനായേക്കാം, അത് നേടുവാൻ മനസ്സുണ്ടായാൽ മാർഗവുമുണ്ടെന്നുള്ളതാണ്. ധനം പുഴയിലെ വെള്ളം പോലെയാണ്, അത് ഒഴുകിക്കൊണ്ടേയിരിക്കും, ധനം വന്നു ചേർന്നുകൊണ്ടേയിരിക്കും. എന്നാൽ അത് വരൾച്ചയിൽ അഥവാ ഒരുവന്റെ ദോഷകാലത്തിൽ പറ്റിപ്പോയേക്കാം. മനസ്സിൽ കാരുണ്യമില്ലാത്ത അരുളറ്റവൻ ഒരിക്കലും ഉയർന്ന ജീവിതം, ഉന്നത നിലവാരം, പുരോഗമനം എന്നിവ അവന്റെ ആയുസ്സിൽ നേടുന്നില്ല. കാരുണ്യമില്ലാത്തവൻ നശ്വരമായ ഇഹലോക ജീവിതത്തിൽ ഒരിക്കലും ഔന്നത്യത്തിൽ എത്തുകയുമില്ല. കാരുണ്യ എന്നത് ഈ ജന്മത്തിന്റെ മാത്രം അനുഗ്രഹമല്ല, മുജ്ജന്മത്തിന്റെ കൂടി ലാഭമാണ്. ദുഷ്ടൻ ഭയലേശമില്ലാതെ കൊടും പാതകങ്ങൾ ചെയ്തു കൂട്ടുന്നു. അവർ സുദൃഢ സമ്പത്തായ കാരുണ്യത്തെ കളഞ്ഞുകുളിച്ച് സ്വന്തം ജീവിത ലക്ഷ്യം പോലും വിസ്മരിച്ച് ഇരുട്ടിലേക്ക് കൂപ്പുകുത്തുന്നു. ഉള്ളിലെ കാരുണ്യം അർഹരായവർക്ക് പകർന്ന് നൽകലാവണം ഓരോരുത്തരുടെയും വ്രതം. കാരുണ്യശാലികളായിട്ടുള്ളവർക്ക് മാത്രമേ പരലോക സുഖം അനുഭവിക്കാൻ ഇടയാകൂ. ധനസമ്പത്തുള്ളവൻ ഈ ലോകത്തെ സുഖങ്ങളെ അനുഭവിക്കുന്നു, അതുപോലെ സ്വർഗസുഖങ്ങൾ അനുഭവിക്കാൻ നമുക്ക് വേണ്ട സമ്പാദ്യമാണ് കാരുണ്യം. അതുപോലെ തന്നെ ദയ, അനുകമ്പ, പരോപകാരം തുടങ്ങിയവ. കാരുണ്യം കൃപയും ഒരുപോലെ തോന്നാം, കരുണയും കൃപയും ഒരുപോലെ തോന്നാം. എന്നാൽ കാരുണ്യം എന്ന് പറയുന്നത് ദൈവീകമാണ്, കൃപ മാനുഷികവും. ഒരു ഉദാഹരണം ഇത് കാരുണ്യത്തെ കുറിച്ച് പറയുന്നുണ്ട്, അത് ഓഷോയുടെ. അതാണ് അതിമനോഹരമായ ഒരു ഉദ്യാനം. ആ ഉദ്യാനത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന ഒരു പനിനീർപ്പൂവ് ആരെങ്കിലും അതുവഴി കടന്നു വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടല്ല അതിന്റെ പരിമളം പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ചെയ്യാൻ കഴിയുന്ന കാരുണ്യ പ്രവൃത്തിയാണ് അത് ചെയ്യുന്നത്. അത് വിരിയുന്ന സമയം മുതൽ ഇതളുകൾ അടർന്നു വീഴുന്നത് വരെയും അതിന്റെ പരിമളം വിതറിക്കൊണ്ടേയിരിക്കും. ആരെങ്കിലും അതിനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ കൂടി അത് പനിനീർ സുഗന്ധം പരത്തിക്കൊണ്ടേയിരിക്കും. ഒരാൾ ആ പനിനീർ പൂവ് പൊട്ടിച്ചെടുത്താൽ പോലും അതിന്റെ സൗരഭ്യം അത് നൽകുക തന്നെ ചെയ്യും. അതുപോലെ ആയിരിക്കണം മനുഷ്യരായ നമ്മളും കാരുണ്യത്തിന്റെ കാര്യത്തിൽ എന്ന് നമുക്ക് പറയാം. ക്രിസ്തുദേവൻ തന്നോട് ക്രൂരത കാട്ടിയവരോട് പോലും കരുണയോട് കൂടി അത് പുറത്തു കൊടുത്തത് ഉദാഹരണമാണല്ലോ. ഓവർ. വേഴ്സ് 248. ദോസ് ഹു ലാക്ക് വെൽത്ത് മേ വൺ ഡേ ബ്ലൂം, ദോസ് ഹു ലാക്ക് കമ്പാഷൻ ആർ ഇൻകോറിബിൾ കൊറിജിബിൾ. ദോസ് ഹു ലാക്ക് കമ്പാഷൻ ആർ ഇൻകോറിജിബിൾ ആൻഡ് ആർ ഫോർ എവർ ഡൂംഡ്. ദോസ് വിത്തൗട്ട് വെൽത്ത് മേ വൺ ഡേ പ്രോസ്പെർ, ബട്ട് ദോസ് വിത്തൗട്ട് കൈൻഡ്നെസ് ആർ അട്ടർലി ആൻഡ് ഇൻക്യൂറബിളി
പൂവർ. പൂവർ മേ ബിക്കം റിച്ച് ആഫ്റ്റർ വേർഡ്സ്. മേഴ്സിലെസ് ആർ നോട്ട് ഓൺലി ലാക്കിംഗ് വെർച്യു, ദേ വോണ്ട് ഗെറ്റ് പ്രോഗ്രസ് ഇൻ ലൈഫ്. താങ്ക് യു. പൊരുളറ്റോർ പൂപ്പർ ഒരുകാൽ, അരുളറ്റാർ അറ്റാർ മറ്റാത് അരുത്. 249. തിരുളാതാൻ മെയ്പൊരുൾ കണ്ടറ്റാൽ തേരിൽ അരുളാതാൻ ചെയ്യും അറം. അത് കാരുണ്യം ഇല്ലാത്തവർ ചെയ്തു കൂട്ടുന്ന ധർമ്മങ്ങൾ ഏതിനെ പോലെയാണെന്ന് കവി ഒരു കമ്പാരിസൺ പറയുന്നുണ്ട്. അതൊരു വലിയ മഹത് ഗ്രന്ഥം കൈ കൊടുത്തിട്ട് അതിൽ ഒട്ടും ജ്ഞാനമോ അറിവോ ഇല്ലാത്ത ആ അതിൻ്റെ പുറങ്ങൾ ഇങ്ങനെ മറിച്ച് മറിച്ച് പോയി അവസാനം എവിടെയോ ഏതെങ്കിലും ഭാഗത്ത് ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു മഹത്വചനം കണ്ടെത്തുന്ന പോലെയാണ്. അതായത് പുറം ലോകത്തേക്ക് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കാണിക്കുന്ന ആ കാട്ടിക്കൂട്ടലുകൾ ഒരിക്കലും കാരുണ്യമുള്ള ഒരു പ്രവൃത്തിയായിട്ട് അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ തിരുളാതാൻ മെയ്പൊരുൾ കണ്ടറ്റ തേരിൽ അരുളാതാർ ചെയ്യും അറം. രണ്ടാമത്തെ വരയിലെ ആദ്യത്തെ വാക്കെടുക്കുക, അരുളാതാൻ. അരുളാതാൻ ചെയ്യും അറം. അരുളാതാൻ ജീവജാലങ്ങളോട് ഒരല്പം പോലും കാരുണ്യമില്ലാത്ത ഒരുവൻ ചെയ്യും അറം. ചെയ്യുന്നതായ ധർമ്മം എങ്ങനെയുള്ളതാണ് എന്ന് തേരിൻ, ആദ്യത്തെ വരയിലെ അവസാനത്തെ വാക്ക് തേരിൻ ആരാഞ്ഞു നോക്കിയാൽ അത്. ഇനി ആദ്യത്തെ വരയിലെ ആദ്യത്തെ വാക്ക് തിരുളാതാൻ, അല്പം പോലും ജ്ഞാനമില്ലാത്ത അവിവേകിയ ഒരുവൻ മെയ്പൊരുൾ സത്യാർത്ഥ ജ്ഞാനത്തെ മഹത്മാരുടെ ഗ്രന്ഥത്തിൽ എല്ലാം പരതി നോക്കിയിട്ട് കണ്ടറ്റ് ഒരു കാലത്ത് കണ്ടെത്തുന്നത് പോലെ അസാധ്യം തന്നെ ആണ്. അവിവേകിയ ഒരാള് ഒരു ഗ്രന്ഥത്തിൽ നിന്നും പരിധി പരിധി അവസാനം എന്തെങ്കിലും കണ്ടെത്തുമോന്ന് പറഞ്ഞാൽ ഒരിക്കലും കണ്ടെത്താറില്ല. അങ്ങനത്തെ ഒരു പ്രവൃത്തിയാണ് കാരുണ്യം ഇല്ലാത്ത ഒരാൾ ചെയ്യുന്ന ധർമ്മം ദാനം എന്ന് കവി പറഞ്ഞിരിക്കുന്നു. ഉഷ മാഡം പറഞ്ഞോളൂ. 249. അവിവേകി തൻ തത്വദർശനം പോലത്രേ അരുളറ്റവും ചെയ്യുന്ന ധർമ്മം. അവിവേകിതൻ തത്വദർശനം പോലത്രേ അരുളറ്റോ ചെയ്യുന്ന ധർമ്മം. കാരുണ്യം എന്നത് മനുഷ്യന്റെ ജന്മസിദ്ധ വികാരമാണ്. മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളുടെ ഇഴയടുപ്പം വർദ്ധിപ്പിക്കുന്നത് കാരുണ്യത്തിന് അധിഷ്ഠിതമായ സഹവാസം കൊണ്ട് മാത്രമാണ്. നന്നായി ജീവിക്കുവാനാണ് തിരുക്കുറൾ ഉദ്ബോധിപ്പിക്കുന്നത്. വ്യക്തിഭേദമില്ലാതെ ആർക്കും നല്ലത് മാത്രം നേരുന്ന നന്മയുടെ പുസ്തകമാണ് തിരുക്കുറൾ. ലക്ഷ്മീർ ലക്ഷണ ഹീനേന കുലഹീനേ സരസ്വതി അപാത്രേ ലഭതേ നാരി മേഘവർഷേതു പർവ്വതേ. എന്ന് വെച്ചാൽ ലക്ഷണം കെട്ടവന്റെ കയ്യിൽ പെടുന്ന ഐശ്വര്യം, ദുഷ്ടന് കിട്ടുന്ന വിദ്യ, അയോഗ്യന്റെ കയ്യിൽ അകപ്പെടുന്ന സ്ത്രീ, പാറപ്പുറത്ത് പെയ്യുന്ന മഴ, ഇതെല്ലാം നഷ്ടം തന്നെയാണ്. ഹൃദയത്തിൽ ആർദ്രമായ കാരുണ്യമില്ലാത്ത ഒരുവൻ തട്ടിക്കൂട്ടുന്ന ധർമ്മപ്രകടനവും പ്രശ്നം തന്നെയെന്ന് തിരുവള്ളുവർ എന്ന അനശ്വരനായ യോഗപുരുഷൻ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു. കാരുണ്യത്തിന്റെ കണ്ണികൾ അറ്റുപോകാതെ സൂക്ഷിക്കാൻ, പ്രബുദ്ധനല്ലാത്ത ഒരാൾക്ക് ഒരു വാചകത്തിന്റെ യഥാർത്ഥ അർത്ഥം കണ്ടെത്താൻ കഴിയാത്തതുപോലെ അത്രേ കാരുണ്യമില്ലാത്ത ഒരുവൻ ചെയ്യുന്ന ദാനധർമ്മവും. അവിവേകിതൻ തത്വദർശനം പോലത്രേ അരുളറ്റോൻ ചെയ്യുന്ന ധർമ്മം. താങ്ക് യു. Verse 249. The uncompassionate doing a righteous deed is like the unwise finding true enlightenment. Practicing charity without compassion is as inconceivable as realizing God without charity of mind. Practicing charity without compassion is as inconceivable as realizing God without clarity of mind. To think of dharma done by one who has no sense of dharma is like the ignorant finding reality. Thank you.
പെരുളാതാൻ മെയ്പൊരുൾ കണ്ടറ്റാൽ തേരിൻ അരുളാതാൻ ചെയ്യും അറം. 250. വലിയാർ മുൻ തന്നെ നിനയ്ക്ക താൻ തന്നിൻ മെലിയാർ മേൽ ചെല്ലും ഇടത്ത്. അരുൾ ഇല്ലാത്തവൻ തന്നെ വിടെ മെലിന്താർ മേൽ തുൻമുറുത്തൽ ചൊല്ലുമ്പോത് തന്നെ വിടെ വലിയവരൻ മുൻ താൻ അഞ്ചി നിൽക്കും നിലമയെ നിനയ്ക്ക് വേണ്ടും. കവി അവസാനം ഒരു കമ്പാരിസനോട് പറയുകയാണ്, കാരുണ്യം ഇല്ലാത്തവൻ അവനേക്കാൾ താന്ന നിലയിലുള്ളവനോട് പെരുമാറുന്ന രീതി നാളെ തിരിച്ചും ഇവൻ ഇവനേക്കാൾ സർഗുണമുള്ള ആളുടെ മുമ്പിൽ നിൽക്കുന്ന ഒരവസ്ഥ, അതൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി ഇവന് ധർമ്മങ്ങൾ ചെയ്യാനുള്ള കാരുണ്യ പ്രവർത്തികൾ ചെയ്യാനുള്ള ഒരു അവസരം അവന് ഉണ്ടാകണം. ഇവിടെ വലിയാർ മുൻ തന്നെ നിനയ്ക്ക് താൻ തന്നിൻ മെലിയാർ മേർ ചെല്ലും ഇടത്ത്. തന്നിൻ തന്നേക്കാളും മെലിയാർ മേൽ, രണ്ടാമത്തെ വരിയിലെ ആദ്യത്തെ വാക്ക്, എളിയരുടെ മേൽ താൻ അവനവൻ ദ്രോഹം പ്രവർത്തിക്കുന്നതിന് ഒരുമ്പെടുമ്പോൾ മുൻ അതിനു മുൻപ് താൻ തന്നെ തന്നിൻ തന്നേക്കാളും വലിയാർ മുൻ ശക്തരായരുടെ മുന്നിൽ നിൽക്കുന്ന ദയനീയമായ ആ നിൽപ്പ് നിനക്ക് ഓർമ്മിക്കുക. ഉള്ളിൽ കാരുണ്യമില്ലാത്തവൻ തന്നെക്കാളും എളിയവരുടെ മേൽ അവനവൻ ദ്രോഹം പ്രവർത്തിക്കുന്നതിന് ഒരുമ്പെടുമ്പോൾ അതിനു മുൻപ് താൻ തന്നെ തന്നെക്കാളും ശക്തരായരുടെ മുന്നിൽ നിൽക്കുന്ന ദയനീയമായ ആ നിൽപ്പ് ഓർമ്മിക്കുക. ആർദ്രതയില്ലാത്ത കഠിന ഹൃദയന്മാർ തങ്ങളെക്കാൾ എളിയവരായ സാധുക്കളോട് തട്ടിക്കയറാനും ദ്രോഹം ചെയ്യാനും തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഓർക്കാൻ ശ്രമിക്കുന്നത് കൊള്ളാം. മറ്റൊന്നുമല്ല, തന്നേക്കാൾ കരുത്തന്മാരായിട്ടുള്ളവരോട് മുന്നിൽ താൻ ഓച്ചാനിച്ച് നിൽക്കുന്ന സ്വന്തം നിൽപ്പ്. അങ്ങനത്തെ ഒരു അവസ്ഥ ഒന്ന് ചിന്തിച്ചു പോയാൽ അവർ ഈ കാരുണ്യമില്ലാത്ത പ്രവർത്തികൾ ഇങ്ങനെ ഒരുമ്പെടുകയില്ല എന്ന് കവി ഒരിക്കൽ കൂടി സമർത്ഥിച്ചിട്ട് ഈ അധ്യായം പൂർത്തിയാക്കും. ഖുറാൻ 250. വലിയാർ മുൻ തന്നെ നിനയ്ക്കതാൻ തന്നിൽ മെലിയാർ മേൽ ചൊല്ലും ഇടത്തു. വലിയോർക്കു മുന്നിൽ തൻ നിൽപ്പോർക്ക തന്നേക്കാൾ എളിയോരിൽ ഇടപെടും നേരം. നിങ്ങളെക്കാൾ സൗമ്യതയുള്ളവരെ നേരിടുമ്പോൾ ശക്തനായ ഒരാളുടെ മുമ്പിലാണ് നിൽക്കുന്നതെന്ന് ചിന്തിച്ച് സ്വയം ചിന്തിക്കുക. അനുകമ്പയാണ് എല്ലാ ഗുണങ്ങളിലും ഏറ്റവും വലുത്. അത് എല്ലാ നന്മകളുടെയും അടിത്തറയാണ്. ഈ ലോകം അത് നല്ലതായി പോകണം എന്നെല്ലാവരും ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും ശ്രേയസ് ഉണ്ടാകണം എന്ന് ഓരോരുത്തരും ചിന്തിക്കുന്നു. അങ്ങനെയെങ്കിൽ അടിസ്ഥാനപരമായി നമുക്ക് വേണ്ടത് ഈ മെർസിഫുൾ മൈൻഡാണ്, അനുകമ്പയാണ്. ആർക്ക് എപ്പോഴാണ് മറ്റൊരാളിൻ്റെ കരുണ വേണ്ടി വരുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് ആവശ്യമുള്ളപ്പോൾ അത് ലഭിക്കണമെങ്കിൽ നമ്മളും സദാ അത് കൊടുക്കാൻ തയ്യാറായിരിക്കുക. ഏറ്റവും അടുത്ത ദിവസം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ മെഡിസിൻ പഠിക്കുന്ന ഏതാനും വിദ്യാർത്ഥികൾ രാത്രി നേരം കാറിൽ സഞ്ചരിക്കുമ്പോഴുണ്ടായ അപകടം നമുക്കറിയാം. സമാനമായ അപകടങ്ങളിലും അത്യാഹിതങ്ങളിലുമൊക്കെ
ആളുകൾ സഹായിക്കാറുണ്ട്, സഹായിക്കണം. തീർച്ചയായിട്ടും കുറെയൊക്കെ മലയാളിക്ക് അവർ മനസ്സുണ്ടെങ്കിലും പൂർണമായും ഇത്തരം കേസിൽ പറയാൻ പറ്റില്ല. പലരും മരണപ്പെടുന്നത് വേണ്ടവണ്ണമുള്ള സമയത്ത് ആളെ ഹോസ്പിറ്റലിൽ എത്തിക്കാത്തതിൻ്റെ കുഴപ്പം കൊണ്ടാണ്. തീർച്ചയായിട്ടും ഈ ഒരു വർഷം 2024 എരിഞ്ഞടങ്ങാൻ പോകുന്നു. ദിവസങ്ങൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ബാക്കിയുള്ള ദിനങ്ങളിലും തുടർ വർഷവും നമുക്ക് അനുകമ്പയുള്ളവരായിരിക്കാം. അപകടത്തിലും അത്യാഹിതത്തിലും മാത്രമല്ല, എത്രയോ മനുഷ്യർ കിടക്കാൻ ഒരു വീടില്ലാതെ, ഒരു തുണ്ട് ഭൂമിയുടെ ഉടമയാണ് ഞാനെന്ന് പറയാനില്ലാതെ ഇപ്പോഴും ഈ നാട്ടിൽ വസിക്കുന്നുണ്ട്. എന്നാൽ മറുവശത്തോ കുറേയധികം ആളുകൾ വലിയ സ്വത്തിൻ്റെ ഉടമകളായി ജീവിക്കുന്നു. ആർക്കു വേണം ഈ കാലഘട്ടത്തിൽ ഈ ഒരു കാലം ജീവിച്ചു തീർക്കാൻ ഒരുപാട് വസ്തുവകകളും സമ്പത്തും? ആവശ്യത്തിന് പോലെ എൻ്റെയും നിങ്ങളുടെയും വയറ്റിൽ കൊള്ളുന്നത് അത്രയുമേ ഭക്ഷണമുള്ളൂ. എന്നാൽ ഭക്ഷണമില്ലാത്തവരെ ഓർക്കണം, വീടില്ലാത്തവരെ ഓർക്കണം. എല്ലാവർക്കും അറിയാം, മരണത്തോടെ ആരെന്തെല്ലാം സമ്പാദിച്ചാലും അതെല്ലാം ഇവിടെ ഇട്ടിട്ട് പോണം. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, മനുഷ്യരോ നിക്ഷേപം കൂട്ടുന്നു, അതാർക്കു വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്കും ചിന്തിക്കാം, കഴിഞ്ഞ തലമുറയിലും ഈ തലമുറയിലുമൊക്കെ പലരും ഒരുപാട് സമ്പാദിച്ചു കൂട്ടി, അവരൊക്കെ മരിച്ചു ചിലർ. എന്നാൽ പിന്നീട് അവരുടെ ആ വസ്തുവകകൾ, സമ്പത്ത്, അതാരാ കൈകാര്യം ചെയ്യുന്നത്? മനുഷ്യരെ കയറ്റാതിരുന്ന ചില വീടുകളൊക്കെ കാട് പിടിച്ചു കിടക്കും. എല്ലാത്തിലും വലിയ ഡിസിപ്ലിനാണെന്നും പറഞ്ഞ് ചെയ്തുകൊണ്ടിരുന്ന ആളുകളുടെ വീടുകളിലൊക്കെ ആരാണിന്ന് വസിക്കുന്നത്? എന്താണ് അവിടെ വളർന്നു നിൽക്കുന്നത്? ഇതൊന്നും നമ്മളുടെ ആരോഗ്യമുള്ള അവസരത്തിൽ, ശക്തിയുള്ള അവസരത്തിൽ നമ്മൾ ചിന്തിച്ചിട്ടില്ല. ഞാൻ അവസാനിപ്പിക്കുന്നു, ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് മേൽപ്പറഞ്ഞ 10 ഈരടികളും എല്ലാ ജീവജാലങ്ങളോടും അനുകമ്പയുടെയും ദയയുടെയും പ്രാധാന്യം ഊന്നിപ്പറയുകയാണ്. മനുഷ്യരോട് മാത്രമല്ല, പക്ഷി മൃഗാദികളോടും ജീവജാലങ്ങളോടും ഈ പ്രകൃതിയോടും അത് കാട്ടണം. പ്രിയപ്പെട്ട കേൾവിക്കാരെ, കുറലിൻ്റെ വായനക്കാരെ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഈ ഗുണങ്ങൾ വളർത്തിയെടുക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം, മറ്റുള്ളവരെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. എല്ലാവിധ മംഗളങ്ങളും നന്ദിയും സാബു സാറിന്, മറ്റ് പിന്നെ പ്രഭാഷണം നടത്തിയ ആളുകൾക്ക്, മോഹൻ സാറിന്, കേൾവിക്കാർക്ക്, മറ്റുള്ളവർക്കെല്ലാം ദൈവാനുഗ്രഹിക്കട്ടെ. താങ്ക് യു, നന്ദി. താങ്ക് യു സർ. വേഴ്സ് 250, വെൻ യു കൺഫ്രണ്ട് ദോസ് മീക്കർ ദാൻ യു, തിങ്ക് ഓഫ് യുവേഴ്സൽ ഇൻ ഫ്രണ്ട് ഓഫ് എ സ്ട്രോങ്ങർ പേഴ്സൺ. Before proceeding against men weaker than yourself, ponder when you stood before those more powerful. When merciless bids to torture the feeble, remember that he also will have to stand frightened before the stronger. Thank you, sir. Valiyar mun thannai ninaikkathan thannil ചെല്ലും ഇടത്ത്. താങ്ക് യു മോഹൻദാസ് സാർ, അതുപോലെ തന്നെ ഒമന മാം, ജോഷി സാർ, അതുപോലെ തന്നെ ഷീല മാം, ഉഷ മാം,
കരുണയുടെ ഒരു സാരാംശമാണ് മോഹൻദാസ് ലാലിലൂടെ തിരുക്കുറളിന്റെ 25-ാമത്തെ അധ്യായത്തിൽ കേട്ടത്. എങ്ങനെയൊക്കെയാണ് അത് പ്രവർത്തിക്കേണ്ടത്, അതിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളും എല്ലാം കൃത്യമായിട്ട് വ്യക്തമാക്കി തരുന്നു. താങ്ക് യു വെരി മച്ച്. നമുക്ക് ഡിസ്കഷനിലേക്ക് പോവാം. ഒരു മിനിറ്റ് സാറേ, ഇന്ന് വളരെ നന്നായിരുന്നു. അത് വോമിനി ടീച്ചറിന്റെ ഫസ്റ്റ് കുറൽ തന്നെയാണ്, കമ്പാഷനും മേഴ്സിയും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നന്നായിട്ട് സൂചിപ്പിച്ചു. എവിടെയെങ്കിലും അത് കാണുന്നുണ്ടെങ്കിൽ, ഒരാൾ സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ തുടച്ചു നിൽക്കുന്നതാണ് ഈ പറഞ്ഞ പോലെ കമ്പാഷൻ എന്നുള്ളതൊക്കെ വരുന്നത്. അതുപോലെ ഷീല മാഡവും ഇന്ന് വളരെയധികം നമുക്ക് അനുഭവങ്ങൾ കൊണ്ടുവന്നു. കാരുണ്യം കിട്ടാത്ത കുഞ്ഞുങ്ങൾ, അതുപോലെ മാതാപിതാക്കളെ അനാഥാലയത്തിൽ കൊണ്ട് ചേർക്കുന്ന ആ കാരുണ്യം ഇല്ലാത്ത പ്രവൃത്തി, അതുപോലെ പിന്നെ ആ കടലിന്റെ ആഴത്തിൽ നിന്നും മുത്തുപോലെ കിട്ടുന്നത് പോലെയാണ് എൻ്റെ മനുഷ്യരുടെ മനസ്സിൽ നിന്ന് കാരുണ്യം വരുന്നത് എന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ഉഷ മാഡവും കരുണ ചെയ്യുവാൻ എന്റെ താമസം എന്നുള്ള പോലെ, അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് കരുണ ചെയ്യാൻ മടി കാണിക്കാതിരിക്കണം എന്നുള്ളതൊക്കെ വളരെ നല്ല ഉദാഹരണങ്ങളൊക്കെ കൊണ്ടുവന്ന് ചോദിച്ചിട്ടുണ്ട്. എന്നിട്ട് അടുത്ത ആഴ്ചയിലുള്ളത് മാംസവർജനമാണ്. അത് ഒരു സന്യാസിക്ക് കാരുണ്യം എത്രത്തോളം നല്ലതാണോ അതുപോലെ തന്നെയാണ് അടുത്ത ആ ജീവികളോടെല്ലാം സ്നേഹം വേണം എന്നുള്ളതുകൊണ്ട് മാംസവർജനം പറയുന്നു. അടുത്ത അത് ഷണ്ണിങ് മീറ്റ്, പുലാൽ നടത്തൽ, മാംസം വർജിക്കുക എന്നുള്ളത്, മറ്റ് ജീവജാലങ്ങളെ കൊല്ലാതിരിക്കുക എന്നുള്ളതാണ് അടുത്ത ലോക്ക്. സോ താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ഉദയനൻ സാർ തുടങ്ങൂ. ഒരു ഡോക്ടർ അപ്പോയിന്റ്മെന്റ് ഉണ്ട്, ഞാൻ ഇറങ്ങിയാണ്. ഓക്കെ സാർ സാർ, കണ്ടിന്യൂ. താങ്ക് യു, താങ്ക് യു. താങ്ക് യു സാർ, താങ്ക് യു. ഇന്നത്തെ കുറലുകളൊക്കെ നമ്മുടെ ബുദ്ധിയിലേക്ക് എങ്ങനെയൊക്കെ ഏൽക്കണം, ഏൽപ്പിക്കണം എന്ന് ഷീല വികോവും മോമന ടീച്ചറും ജോഷി സാറും എല്ലാവരും അക്കമിട്ട് അക്കമിട്ട് നിരത്തുകയായി. ഒരു വാചകം ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. ബി വിത്ത് എംപതി, ആൻഡ് എംപതി ഷുഡ് ബി അവർ ഫേസ് വാ. കാരുണ്യം, കാരുണ്യത്തെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. എംപതി ഇല്ലാത്ത മനുഷ്യൻ ഉണങ്ങിയ കരിങ്കൊള്ളി പോലെ കാട്ടിൽ നിൽക്കുന്ന ഒരു മരത്തിന് തുല്യമാണ്. എപ്പോൾ കാറ്റടിക്കുന്നു, ശക്തമായ ഒരു പിടുത്തം പിടിക്കുന്നു, അത് പൂർണമായും നശിച്ചു പോകും. പണമുള്ളവൻ ഈ ലോകത്തിൻ്റെ സുഖങ്ങൾ അനുഭവിക്കുമ്പോൾ, പണമില്ലാത്തവൻ അടുത്ത ലോകത്തിൻ്റെ സുഖം പൂർണമായും ആസ്വദിക്കുന്നു. മൂന്ന് ഗ്രന്ഥങ്ങൾ, ബൈബിളും ഖുറാനും ഈ തിരുക്കുറളും, അപ്പുറത്തും ഇപ്പുറത്തും പേജുകൾ മറിച്ചു നോക്കുമ്പോൾ ഇത് ഒരാളുടെ ആശയമല്ലേ മൂന്ന് പുസ്തകങ്ങളിൽ മൂന്ന് കാലഘട്ടങ്ങളിൽ എഴുതിയത് എന്ന് നമുക്ക് തോന്നാം. പ്രത്യേകിച്ച് ജോഷി സാറ് അതിലെ ബൈബിളിലെ കോട്ടിങ്സ് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് ഞാൻ അങ്ങോട്ട് എത്തുകയാണ്. ഇത് ഒരാൾ ഇടത്തെ കൈകൊണ്ടും വലത്തെ കൈകൊണ്ടും എഴുതിയ കാര്യങ്ങളല്ലേ, ആശയങ്ങളല്ലേ എന്ന്. ലോകം നമ്മളെ നയിച്ചുകൊണ്ട് പോകണമെങ്കിൽ, നമുക്ക് പൂർണ്ണത കിട്ടണമെങ്കിൽ നമ്മിൽ കാരുണ്യം ഉണ്ടായിരിക്കണം, എംപതി ഉണ്ടായിരിക്കണം. അതുകൊണ്ടാ പറയുന്നത്, നീ ഉടുത്തില്ലെങ്കിലും അവളെ ഉടുപ്പിക്കുക, നീ ഉണ്ടില്ലെങ്കിലും അവളെ ഊട്ടുക. സഹജീവിയോടുള്ള സ്നേഹവും കൂടി ഇതിനകത്ത് കാണിക്കുന്നു. ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് കുറേയേറെ മനുഷ്യരിൽ സഹജീവികളോടുള്ള കാരുണ്യമുള്ളത് കൊണ്ട് തന്നെയാണ്. ഓക്കെ സാർ, സവ്സാർ, ഇത്തിരി നന്ദി. ഷിലാബേഗം, മനോമന ടീച്ചർ ആൻഡ് ജോഷി സാർ, ഇന്ന് ക്ലാസ് മറ്റൊരു ലെവലിലാണ് പോയത്. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു. റോയ് സാർ, കാരുണ്യത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ അതിന് കൂടുതൽ വ്യാഖ്യാനിക്കുന്നതുകൊണ്ട് കിട്ടുന്ന ചില അർത്ഥങ്ങൾ സമ്പൂർണമായി. കാരണം ബൈബിൾ ഉടനാ സാർ പറഞ്ഞ പോലെ ബൈബിളിലും ഖുറാനിലും എല്ലാം ഈ കാരുണ്യത്തിൻ്റെ ഇമ്പോർട്ടൻസ് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ സർവ മതങ്ങളിലും ഇതൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ദോഷം, ഇതില്ലാതെ വന്നാൽ ഉണ്ടാകുന്ന ദോഷങ്ങളുടെ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും അതുകൊണ്ട് ഉണ്ടാകാവുന്ന നേട്ടങ്ങളെക്കുറിച്ച് ശരിക്ക് ബോധവാനാവാൻ കഴിയുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഇന്ന് എല്ലാവരും പ്രധാനം. എല്ലാവർക്കും
ഓക്കെ ജോർജ് സാർ. ഹായ്, താങ്ക് യു സാർ, വളരെ സന്തോഷം. നമ്മുടെ ഈ തിരുക്കുറൾ അന്ന് എഴുതിയ കാലത്ത് ഒരുപക്ഷെ അദ്ദേഹം പോലും കരുതിയിരുന്നതിനേക്കാൾ അപ്പുറത്താണ് നമ്മളൊക്കെ റിസർച്ച് ചെയ്ത് ഇവിടെ ഇപ്പോൾ 4 പേരും എന്തുമാത്രം കണ്ടെത്തലുകൾ, എന്തൊരു ഹോംവർക്കാണ്, എത്ര എഫർട്ടാണ് എടുത്തിരിക്കുന്നത്, എവിടം വരെ പോയിരിക്കുന്നു. വലിയ അത്ഭുതം തോന്നിപ്പോകുന്ന പോലെയാണ് കേട്ടോ. കഠിനാധ്വാനമാണ്, വലിയ പ്രയത്നം നടത്തിയിട്ടുണ്ട്. അക്കാര്യത്തിൽ മോഹൻദാസ് നായനാർ സാർ, ജോഷി സാർ, ഓമന ടീച്ചർ, ഷീലമാം, ഉഷമാം ആൻഡ് സബ് സാർ എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുക. ചിലപ്പോഴൊക്കെ തോന്നുന്നു ഇങ്ങനെ കോരിത്തരിക്കും പോലെ എല്ലാം ഇടത്തോട്ടും വലത്തോട്ടും മുമ്പോട്ടും പിറകോട്ടും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഏകത്വം, അതിൽ നാനാത്വം, അല്ലെ നാനാത്വത്തിൽ ഏകത്വം, എങ്ങനെ പറഞ്ഞാലും ശരിയാണ്. അതുപോലെ തന്നെ പൂവിൻ്റെ സൗരഭ്യം പോലെയാണ് വ്യക്തിയുടെ വ്യക്തിത്വം അല്ലേ. വാസ്തവത്തിൽ ഈ ആ ഒരു സൗരഭ്യമില്ല എങ്കിൽ പിന്നെ എന്ത് വെറും ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്നതിന് തുല്യമാണ്. അപ്പോൾ എന്തായാലും കരുണ അത് അതെ ഉള്ളവരിൽ ഇനിയും വർദ്ധിക്കട്ടെ, ഇല്ലാത്തവരിൽ ഉണ്ടാകാനിടയാകട്ടെ, അതിനുള്ളൊരു മെസ്സേജ് ആകട്ടെ. നമ്മളും ഒരു വിളക്കും കൂടെ കത്തിച്ചു വെച്ചു എന്ന് ഞാൻ കരുതുന്നു. അത്രയും പ്രകാശം പരത്തുകയാണ്. താങ്ക് യു, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനവും നന്ദി അറിയിക്കും. സാറേ, ഈ കാരുണ്യത്തിൻ്റെ പൂക്കളിലേക്ക് ജോർജ് സാറും റോയ് സാറും സ്നേഹലതാ മാമും ഒക്കെ ചേർന്ന് വരണം. ഇത്രയും തന്നെ ധാരാളം എന്നാ കരുതുന്നത് സാറേ, അതിൽ കൂടുതലൊന്നും അപ്പുറത്തേക്ക് പോകാൻ നമുക്ക് ആവുമോ തോന്നുന്നില്ല. ഇല്ല, അത് അതിന് പങ്കാളികളാകാൻ ആകാൻ പറ്റണം. നമുക്ക് അടുത്ത ആഴ്ച അതിനെക്കുറിച്ച് ചിന്തിക്കാം. ഓക്കെ, സ്നേഹലതാ മാം എന്തെങ്കിലും പറയുന്നു? യെസ്, അങ്ങനെയാണെങ്കിൽ പറയൂ ഷീല മാം. ആ, സ്നേഹലതാ മാം എന്ന് പറഞ്ഞോട്ടെ. ഇത് എനിക്ക് തീരെ അറിഞ്ഞൂടാത്ത കാര്യങ്ങളെല്ലാം മനസ്സിലായി കൊണ്ടിരിക്കുന്നു. താങ്ക് യു എല്ലാവർക്കും. ആ ഷീല മാം പറയൂ. സാറേ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും വലിയ വലിയ വ്യക്തികളാണ് നമ്മ എന്റെ മുന്നിൽ ഇരിക്കുന്നത്. അപ്പൊ തന്നെ ശരിക്കും പറയാല് പിന്നെ ഭയമാണ്. ഇത് പറയുന്നത് ശരിയാകുമോ, പിന്നെ കൊള്ളാമോ എന്നൊക്കെ ഉള്ളൊരു ഇത് തോന്നാറുണ്ട്. പക്ഷെ താങ്ക് യു സർ, ഡബിൾ കറക്റ്റ് ആണ്, ഒരിട്ടും പേടിക്കില്ല, എല്ലാം നന്നായിട്ടുണ്ട്. അത് കിട്ടു, എന്തറിയാ എത്ര നന്നാക്കാൻ പറ്റുമെന്നാണ് ഞാനും പക്ഷേ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് കിട്ടിയ ഒരു അവസരം, സാബു സാറ് തന്ന ഒരു അവസരം, അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കണമെന്നാണ് നമ്മുടെ ഒരു എളിയ ആഗ്രഹം. പിന്നെ ഒരു കുശുമ്പ എനിക്ക് എപ്പോഴും തോന്നാറുള്ളത്, നമ്മളെ റോയ് സാറ് ബീച്ചിൽ നിന്നും ഇറങ്ങുന്നു, വരുന്നതേ ഇല്ല, വീട്ടിലൊന്ന് കയറി കാണാൻ ഒരു കൊതിയുണ്ട്. ശരിയാക്കാം, വീട്ടിലിരുന്ന് സന്തോഷം സാറ് ബീച്ച് ഏറ്റവും ഇടയ്ക്ക് ഓമന ടീച്ചറും സാബു സാറും ഒക്കെ അങ്ങനെ പോയിരിക്കണേ കണ്ടിട്ട് സാബു റോയ് സാറും പഠിച്ചതാ. ഞങ്ങൾക്കൊരു സംശയമുണ്ട് സാറ്, കോവളം ബീച്ചിലാണോ സാർ? ഞാനും വിഷയം പറയാറുണ്ട് സാറ്, കോവളം ബീച്ചിൽ നിന്ന് ഇതുവരെ കഴിഞ്ഞ ആഴ്ച ഇരുന്ന ബീച്ചിലല്ല ഈ ആഴ്ച ഇരിക്കുന്നത്. ബീച്ച് മാറി സാറേ, ഒരു പുതുമ കാണിക്കാൻ പറ്റി ഇതല്ലേ ഉള്ളൂ. അല്ല സാറേ, കഴിഞ്ഞ ആഴ്ചയിൽ സാറേ കഴിഞ്ഞ ആഴ്ചയിലെ ബീച്ച് പകലാണെങ്കിൽ ഇത് സന്ധ്യ, അതേ പുലരിയാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. എന്താണെങ്കിലും നല്ല നല്ല കാര്യം സാറേ, ആ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോ നമ്മളും സാറിനോടൊപ്പം ആ തീരത്ത് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. സാറിന്റെ മനസ്സിലെ കാരുണ്യം ഇത് എല്ലാവർക്കും എല്ലാവർക്കും അത് ചെയ്യാൻ കേട്ടോ, വളരെ ഈസിയാണ്. ഏത് വീഡിയോ ആണെങ്കിലും ചെറിയൊരു വീഡിയോ എടുത്ത് നമ്മളുടെ മൊബൈലിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ പിക്ചറായിട്ട് ഇടാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലും ഇടാം, വളരെ സിമ്പിളാണ്. പക്ഷെ അതിട്ട് നമ്മളൊന്ന് നമുക്കത് ഇട്ടാൽ കുഴപ്പമില്ല, പിന്നെ ബാക്കിലൊക്കെ ഒരു സ്ക്രീനൊക്കെ ഉണ്ടെങ്കിൽ നന്നായി. ഇപ്പൊ അങ്ങനെയൊന്നും വേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അതുകൊണ്ട് അത് നല്ല കാര്യമാണ് സാറേ. അപ്പൊ പല പല സ്ക്രീൻ കാണുമ്പോ നമുക്ക്
അതുപോലെ തന്നെ ഓമന മഠത്തിന്റെ ആണെങ്കിലും ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല പഴുത്ത പപ്പായ കടന്ന ദിവസം അത് പറിച്ചെടുക്കാത്തത് എന്തേ എന്ന് എനിക്ക് ഒരു ഭയങ്കര അത് പ്രകൃതിക്ക് കൊടുത്തിരിക്കുക. ഞാൻ ഇത് ഇന്ന് ഇത് പറയേണ്ടതായതുകൊണ്ട് ഞാൻ ഇത് ആ 20 മിനിറ്റ് ഞാൻ ശ്രമിച്ചു ഇതൊന്ന് കളയാൻ, ഒറിജിനൽ ആക്കാൻ. അത് ജീവജാലങ്ങളൊക്കെ വലിയ കരുണ വേണമെന്ന് പറഞ്ഞല്ലേ, അവർക്ക് ഭക്ഷിക്കാൻ കൊടുത്തിരിക്കുക. അല്ല, ഇടുന്നേക്കാളും കഷ്ടപ്പാടാണ് അത് എടുത്തു കളയാൻ എനിക്ക് പറ്റിയില്ല ഇതുവരെ. ശീലമാമിന്റെ ഇന്ന് വേണ്ടാന്ന് വിചാരിച്ചതാ. ആ നിമിഷം ഓമന ടീച്ചർ അത് മാറ്റി മാഡം. ഇതൊക്കെയാണ് നമുക്കൊരു സന്തോഷം കിട്ടുന്നത്. ഓരോരുത്തരെ കാണുമ്പോഴും അവരുടെ മനസ്സിന്റെ ഒരു സ്വഭാവമാണ് നമ്മൾ ഈ സ്ക്രീനിലൂടെ നമ്മള്. ഇവിടെ മുറ്റത്തുണ്ടായിരുന്ന ഒരു ചെടിയാ, അത് നഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ അതിന്റെ ഒരു ഫോട്ടോ ഇരുന്നത് എടുത്ത് വെച്ചതാ. ഇത് പ്രശ്നമുള്ള ചെടിയാണോ? പ്രശ്നമുള്ള ചെടിയാണോ നമ്മുടെ? അല്ല അല്ല, അരളിയല്ല, അരളി അരളിയല്ല, ഇതൊരു ചീര പോലത്തെ. ഇത് വേണേ ഇല കറി വെക്കാവുന്ന ചീര, ചീര പോലെ നല്ല അല്ല സാറേ. കാരുണ്യത്തിന്റെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ശ്രീരാമന്റെ പിന്നെ കൂടെ യാത്രയാകാനായിട്ട് ലക്ഷ്മണൻ ഒരുങ്ങുമ്പോ സീതയും പറയുന്നു, സീത പറയുന്നു ഞാനും വരുന്നു ഭർത്താവിനോടൊപ്പം വനവാസത്തിന്, 14 വർഷമെങ്കിൽ 14 വർഷം, പിന്നെ മുള്ളും കാടും ഒക്കെ വനമുള്ള സ്ഥലമാണെങ്കിലും അതുപോലെ തിരികെ വരാൻ പറ്റിയില്ലെങ്കിൽ കൂടി ഞാൻ കൂടി ഒപ്പം ഉണ്ടെന്ന് പറഞ്ഞ് പിന്നെ സീത കൂടെ ഇറങ്ങുമ്പോ ഊർമിളയ്ക്കും ആഗ്രഹമില്ലേ ഇതുപോലെ കൂടെ ഇറങ്ങാനെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ലക്ഷ്മണന്റെ ഭാര്യയ്ക്കും അവർക്ക് അവരോട് ശ്രീരാമനും ലക്ഷ്മണൻ പറയുന്ന, ശ്രീരാമനല്ല ലക്ഷ്മണൻ പറയുന്നത്, നീ വീട്ടിലുള്ള അതെ കൊട്ടാരത്തിലെ വൃദ്ധ മാതാപിതാക്കളെ സംരക്ഷിക്കൂ, ഞങ്ങൾ പോയി വരുമ്പോഴേക്കും ഇവിടെ ആളില്ലാതാകരുത്, കാരണം ഭരതനും അമ്മയുടെ ഗൃഹത്തിലേക്ക് ഭവനത്തിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ രാജ്യത്ത് ആരും തന്നെ ഇല്ല. അപ്പൊ വൃദ്ധ മാതാപിതാക്കൾക്ക് ദശരഥനും അതുപോലെ അമ്മമാർക്കും ഒക്കെ താങ്ങും തണലുമായി നീ നിൽക്കണമെന്ന് പറയുമ്പോൾ ആ കാരുണ്യത്തോടു കൂടി അത് ഏറ്റെടുക്കുന്ന ഊർമിളയാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും ഈ കാരുണ്യം പറയുമ്പോൾ വരാറുള്ള സാറേ. അത് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. താങ്ക് യു സാർ. ഓക്കെ മാം. ഉഷ മാം, താങ്ക് യു ഓൾ ഓഫ് യു. ഒരുപാട് സന്തോഷമുള്ള ഒരു സമയത്തിലൂടെയാണ് നമ്മൾ വന്നു പോകുന്നത്. നന്മയുടെ ഉറവിടമാണ് കരുണ്യമുള്ള മനുഷ്യൻ കവിവാക്യം. ജീവിതത്തിലെ നമ്മളെല്ലാവരും ജീവിതത്തിലെ ഏതെങ്കിലുമൊക്കെ ഒരു സാഹചര്യത്തില് നമുക്ക് ഒരു പ്രതിസന്ധി നേരിടേണ്ടി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ സ്വയം തീരുമാനമെടുക്കാൻ കഴിയാതെ ഒരു ചുവട് പോലും മുന്നോട്ട് വയ്ക്കാനാവാതെ നമ്മളൊക്കെ പലപ്പോഴും പതറി പോകുന്നൊരവസ്ഥ ഉണ്ടാവാറില്ലേ? ആ സമയത്തല്ലേ സാറ് കാരുണ്യത്തിന്റെ ഒരു കരസ്പർശം നമുക്ക് നമ്മൾ വല്ലാതെ ആഗ്രഹിച്ചു പോകുന്നത്, അതുപോലെ തന്നെ ആവശ്യമായി വരുന്നത്, അതൊക്കെ തിരിച്ചറിയുന്നതിനും അതിന്റെ വില എത്രയെന്ന് മനസ്സിലാക്കുന്നതിനൊക്കെ ഈ ഈരടികൾ എത്ര മാത്രം പ്രയോജനപ്പെടുന്നതെന്ന് നമുക്ക് വാക്കുകൾ കൊണ്ട് പോലും പറയാൻ പറ്റില്ല. വാക്കുകൾക്ക് അതീതമാണ്. അതുപോലെ തന്നെ ഓരോ സെഷൻ കഴിയുമ്പോഴും ഈ കുറളുകളെ പരാമർശിക്കുന്ന ഓരോ ടോപ്പിക്സും നമ്മളെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു. പരസ്പരം കൂടുതൽ കൂടുതൽ അറിയാനും അതുപോലെ പരസ്പരം അടുക്കാനും ഉള്ള ഒരു വേദി കൂടിയാണ് ഈ സെഷൻ സമ്മാനിക്കുന്നത്. പിന്നെ പൂരത്തില് നക്ഷത്ര തിരുവെളിച്ചം കാട്ടി പ്രത്യാശയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന തിരുവള്ളവർ എന്ന ഋഷി കവി ലോകത്തിന് സമ്മാനിച്ച അമൂല്യമായ ഏപ്രിൽ എന്ന മഹാനിധി നമ്മളെ ഓരോരുത്തർക്കും കൂടുതൽ അറിയാനും അതിലൂടെ തന്നെ അത് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കാര്യമെങ്കിലും എപ്പോഴെങ്കിലും ഒരു കാര്യമെങ്കിലും നമ്മുടെ മനസ്സിൽ പറയാതിരിക്കില്ല, മറ്റുള്ളവരിലേക്ക് അത് പകർന്നു കൊടുക്കാൻ നമുക്കതിന് ഒരു അവസരം ഉണ്ടാക്കാൻ ഒക്കെ സാധിക്കും. മറ്റുള്ളവരിലേക്ക് കരുണ ചെയ്യാൻ, അതുപോലെ തന്നെ ഒരു മൃഗങ്ങൾക്ക് നമ്മുടെ കൂടെയുള്ള നമ്മുടെ ചുറ്റുപാടും കാണുന്ന മൃഗങ്ങള് സസ്യങ്ങള് എല്ലാവരും കരുണ അവകാശപ്പെട്ട ഒരു വന്യാണ്. ഇങ്ങനെയുള്ള ഒരു വലിയ അറിവാണ് ഈ ഒരു സെഷൻ നമുക്ക് പകർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാത്തിനും ഉപരി സന്തോഷം, ഒരുപാട് സന്തോഷം ഉപശീൽ ടീച്ചറിനൊക്കെ ഇങ്ങനെ ഒരു അവസരം തന്നതില്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതേക്കുറിച്ച് കൂടുതൽ അറിയാൻ, അന്വേഷിക്കാനും അറിയാനും അത് ഓരോ സെഷനിലും കൂടുതൽ കൂടുതൽ മനോഹരമായിട്ട് അവതരിപ്പിക്കാനും ഞങ്ങൾക്ക് ഇതൊക്കെ വലിയ ഞങ്ങൾ വല്ലാതെ ആസ്വദിച്ചു തന്നെയാണ് ഞങ്ങൾ ഈ സെഷനിലേക്ക് ഈ ഒരു സമയത്ത് കടന്നുവരുന്നത്. പലപ്പോഴും ഞങ്ങൾ ഇതേ കുറിച്ച് ഹോംവർക്ക് ചെയ്യാറുണ്ട് ജോർജ് സാർ പറഞ്ഞ പോലെ തന്നെ. പിന്നെ ജോർജ് സാറിന്റെയും അതുപോലെ വിലക്കരണ സാറിന്റെയും റോയ് സാറിന്റെയൊക്കെ നിങ്ങളുടെയൊക്കെ വലിയേറിയ ഒരു അഭിപ്രായം കേൾക്കുമ്പോൾ
അതാണ് ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനം. അതുകൂടാതെ സാറ് സംസാരം പറഞ്ഞില്ലെങ്കിൽ സംസാരം ഇങ്ങനെ വലിയ സന്തോഷമുള്ള ഒരു സമയത്തിലൂടെ കടന്നു പോകുന്നത് സാർ, അത് പ്യൂരിഫിക്കേഷൻ ആണ്. പിന്നെ ഉർമ്മിളയുടെ ഒരു കാര്യം കൂടി ആഡ് ചെയ്യാൻ, ഞാൻ അറിയാവുന്ന ഒരു കാര്യം കൂടി, കാരണം ഒരു 14 വർഷം കഴിഞ്ഞപ്പോ ഇത് അയോധ്യയിലേക്ക് തിരിച്ചു വന്നു, രാജകൊട്ടാരത്തിലേക്ക്. എല്ലാവർക്കും വലിയ സ്വീകരണമാണ് ലഭിച്ചത്. എല്ലാവരും ഓടി 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 വന്നു ഇവരെ സ്വീകരിക്കാനും ഇവരെ കാണാനും ഒക്കെ ആയിട്ട് ഓടി ഓടി വരുന്നുണ്ടായിരുന്നു. കൊട്ടാരത്തിലെ അംഗങ്ങളും എല്ലാം ഓടി വന്നു. പക്ഷെ ലക്ഷ്മണനെ കാണാൻ ഉർമ്മിള മാത്രം വന്നില്ല. ഉർമ്മിള എങ്ങനെയാണോ ലക്ഷ്മണൻ പോയപ്പം ഉർമ്മിള എങ്ങനെയാണോ അദ്ദേഹത്തോട് പെരുമാറിയത്, അതേപോലെ തന്നെ ഉള്ള ഒരു സാധാരണ ഭാവത്തിൽ തന്നെയാണ് ഉർമ്മിള അന്നും പെരുമാറിയത്. 14 വർഷത്തെ ഇടവേള ഉണ്ടായിന്നോ ഭർത്താവ് തിരിച്ചു വരുന്നുവെന്നോ ആകാംക്ഷയോടുകൂടി അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ ഓടിച്ചിടണമെന്നോ അങ്ങനെയൊന്നും അവർക്ക് തോന്നിയില്ല. അതെന്താണ് കാരണമെന്ന് ഒരിക്കൽ ആ സമയത്ത് ലക്ഷ്മണൻ അന്വേഷിക്കുകയുണ്ടായി. അപ്പൊ ഉർമ്മിള പറഞ്ഞ മറുപടി ഇതാണ്, എന്നിൽ നിന്ന് ഒരിക്കലും അകന്നു പോയിട്ടില്ല, ഞാൻ എപ്പോഴും അങ്ങയുടെ ആ ഒരു കാൽപാദങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നു, എപ്പോഴും ഞാൻ കണ്ടുകൊണ്ടിരുന്നു, എപ്പോഴും എന്റെ കൺമുന്നിൽ തന്നെ ഉണ്ടായിരുന്നു, ഞാൻ ആരാധിച്ചുകൊണ്ടിരുന്നു, സ്നേഹിച്ചുകൊണ്ടിരുന്നു എന്നുള്ള ഒരു മറുപടി. അത് അവരെ ഏറ്റവും ശ്രേഷ്ഠരിൽ ശ്രേഷ്ഠയാക്കുന്ന ഒരു സ്ത്രീ കഥാപാത്രമായിട്ട് ഞാൻ പലപ്പോഴും തോന്നിയിട്ടുണ്ട് സാർ. എന്തായാലും അതിലേക്കൊക്കെ കടന്നു പോകാനൊക്കെ കഴിഞ്ഞതിൽ ഒത്തിരി നന്ദി. ഷെയർ ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് നന്ദി. താങ്ക് യു. താങ്ക് യു സാർ. താങ്ക് യു സാർ. താങ്ക് യു സാർ. ഓമന മാം. താങ്ക് യു സാർ. ഇത് ഒരു നല്ല അവസരമാണ്. സാറിന് ഒരുപാട് നന്ദി പറയാനുണ്ട്. പക്ഷെ ഞാന് ഷീലാ മാം പറഞ്ഞ പോലെ ശരിയായോ, ഇങ്ങനെ മതിയോ, ശരിയാകുന്നുണ്ടോ എന്നുള്ള ഒരു ടെൻഷനോടെയാണ് പറയാൻ നല്ല പേടിയുണ്ട്. അപ്പോ ഇങ്ങനെയൊക്കെയാണോ വേണ്ടിയെന്നൊരു സംശയത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം സാബു സാറെ, സാബു സാർ ഇങ്ങനെ വലിയൊരു പാത്രത്തിൽ അറിവ് മുക്കിലും മുക്കിലും നിറച്ച് നിറച്ച് വെച്ചിരിക്കുക. ഞങ്ങൾ കുറച്ച് പേര് ചെറിയ പാത്രവും കൊണ്ട് വന്ന് ആവശ്യമുള്ളത് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ ഒരു അവസരം തന്നെ ഈ പ്ലാറ്റ്ഫോമിൽ എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. ഓമന മാമിന്റെ സ്വരത്തിൽ ആ പറഞ്ഞ കാര്യം ശരിയായിരുന്നു, ഭയം നിഴലിച്ചിരുന്നു. ഇവിടെ ഷീലാമേന് അത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞേ വിടൂ എന്ന് മുറുക്കി പറഞ്ഞു. എന്തായാലും ഇന്നത്തെ ക്ലാസ് ഞാൻ വീണ്ടും പറയുന്നു, നല്ല രീതിയിൽ മുന്നോട്ട് പോയി. ഉഷാ മാമ ഇപ്പൊ അവസാനം പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി നമുക്ക് എല്ലാവർക്കും വളരെ പെട്ടെന്ന് കയ്യിൽ കിട്ടുകയാണ് ചെയ്യുന്നത്. നമുക്ക് അല്ലെങ്കിൽ എന്തോ ഉഷാ മാമിന്റെ അറിവ് ഉഷാ മാമിന്റെ കയ്യിലിരിക്കും, ആ ചെപ്പും അടഞ്ഞിരിക്കും, പുറത്തേക്ക് വരികയില്ല. ഇവിടെ ഈ പ്ലാറ്റ്ഫോമില് ഈ ചെപ്പുകൾ തുറക്കാനുള്ള വിദ്യയാണ് നമ്മുടെ സാബു സാർ കാണിക്കുന്നത്. പ്രത്യേകിച്ച് ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞ് ജോർജ് സാർ. പെൺകുട്ടി അൺമ്യൂട്ട് ചെയ്തില്ല ജോർജ് സാർ. ജോഷി സാർ മ്യൂട്ടാണ്. ഓക്കെ, ഒന്നും പറയാനില്ല, കാരണം ഇവിടെയുള്ള ആളുകൾ ഓരോരുത്തരും ഹൃദയം തുറന്ന് സംഭാഷിച്ചു കഴിഞ്ഞു. അതിൽ പകരം വേറൊരു വിശകലനത്തിനോ വിശദീകരണത്തിനോ സർട്ടിഫിക്കറ്റിനോ ഒന്നും പ്രസക്തിയില്ല. പല ദിവസങ്ങളിലും നമ്മൾ വിജ്ഞാനത്തിന്റെ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ, എന്റർടൈൻമെന്റിന്റെ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ, ചൊവ്വാഴ്ചകൾ ഈ തിരുക്കുറളായപ്പോൾ ഒരു ധ്യാനം പോലെ, മനനം പോലെ, ഒരാത്മീയ പ്രഭാഷണം പോലെ, ഒരു ജീവിത വിശുദ്ധീകരണത്തിനുള്ള ഒരവസരം പോലെ ഒക്കെ ആയിത്തീരുന്നു എന്നുള്ളതാണ്. അത് തിരുക്കുറള് തമിഴില് ഒരു സാഹിത്യകൃതിയായി നിൽക്കുന്നെങ്കിൽ, ഇത് പലരിലൂടെ അവതരിപ്പിക്കപ്പെട്ട് വരുമ്പോൾ അതിന് മികവ് വളരെ വളരെ വർദ്ധിക്കുന്നു. ഓരോരുത്തർക്കും കുറച്ചും കൂടി ഒന്ന് പരിവപ്പെടുവാനോ ഒരു ഒന്ന് മനസാക്ഷിയിലേക്ക് ചില ചലനങ്ങൾ ഉണ്ടാക്കുവാനോ സാധിക്കുന്നുണ്ട് എന്നുള്ളത് നിസ്തർക്കമാണ്. ഇതിൻ്റെ പരിഭാഷയിൽ ഉൾച്ചേരുന്നവര് നന്നായിട്ട് അധ്വാനിച്ചിട്ടുണ്ട്. ശരിക്കും
വളരെയേറെ അത് റഫർ ചെയ്തു എന്നുള്ളത് ആ കേൾവിയിൽ നിന്ന് മനസ്സിലാകും. അതും ഇതിൻ്റെ വേറൊരു ഒരു നന്മയാണ്. ഇതെല്ലാം കളമൊരുക്കുന്ന സാബു സാറ് മുക്തകണ്ഠം പ്രശംസിക്കാൻ മാത്രമായിരിക്കുന്ന ഒരു പറ്റം നല്ല സുമനസ്സുകൾ അവരെ എല്ലാം പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. താങ്ക് യു, വീണ്ടും കാണാം. ഓക്കെ, നാളെ നമുക്ക് നമ്മുടെ അനിൽകുമാർ സാറിൻ്റെ ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ രണ്ടാമത്തെ സെഷനാണ്. നമുക്ക് എല്ലാവർക്കും അതും കൂടെ പുതിയ വർഷത്തേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ പ്രിപ്പയർ ചെയ്യാനുണ്ട്. നമ്മൾ ചുമ്മാ ഇങ്ങനെ ഇരുന്നാൽ പോരല്ലോ. ഇപ്പം ഇന്ന് ഈ ഒരു സെഷൻ എനിക്ക് തോന്നുന്നു സാധാരണ നമുക്കൊരു 8 മണിക്ക് തീരുന്ന തിരുക്കുറൾ ഇന്ന് 8:30 ആയി. അല്ല, 8:30 എന്ന് വെച്ചാൽ അതിൻ്റെ സെഷൻ തീർന്നപ്പോൾ തന്നെ ഏതാണ്ട് 8:10 ആയി. അപ്പോൾ അത്രമാത്രം കണ്ടൻറ് ഇതിൻ്റെ അകത്തുനിന്ന് ഈ പറഞ്ഞ പോലെ പുനർജനിക്കുകയാണ് ചെയ്യുന്നത്. ഒരു സമന്വയമാണ് തീർച്ചയായിട്ടും, അത് വളരെ ഗുണകരമാണ്. അതുപോലെ മോഹൻദാസ് സാറിന് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതേ ഇതെല്ലാം എഴുതി വെച്ചോളൂ, ഒന്നും കളയണ്ട. ഞങ്ങൾ റീക്രിയേറ്റ് ചെയ്യുന്നതെല്ലാം ഒന്ന് പേപ്പറിൽ എഴുതി വെച്ചോളൂ. നമുക്ക് നോക്കാം എന്താണ് ഈ ബുക്കിൻ്റെ അല്ലെങ്കിൽ ഈ രീതിക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുന്ന ഒരു എഴുത്ത് മാധ്യമത്തിലേക്ക് കടത്തിവിടാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാം. ഇതൊക്കെ ജീവിതത്തിൽ വല്ലപ്പോഴും ഒക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യമില്ലേ, അതിനെ നമുക്ക് ക്രിയേറ്റീവായിട്ട് തന്നെ ചെയ്യാം. അതുപോലെ ഉലയനാൻ സാറും ജോർജ് സാറും റോയ് സാറും അടുത്ത ആഴ്ച ഒരു സെഷൻ നമ്മൾ ആ ഗ്രൂപ്പിലിടും, ഒന്ന് നോക്കിക്കോണം കേട്ടോ. എന്ത് ഉദ്ദേശിച്ചത് മനസ്സിലായില്ല സാറേ. ഓരോ അധ്യായത്തിലും ഓരോ കുറളിലും നമ്മൾ ഒരു എക്സ്പ്ലനേഷൻ പറയാൻ വേണ്ടി മലയാളത്തിൽ ഇപ്പോൾ ശീലാമാം അതുപോലെ ഉഷാമാം പറയുന്ന പോലെ ജോഷ് സാറും പറയുന്ന പോലെ നിങ്ങൾ മൂന്നുപേരും കൂടെ ഒരു ഒരു കുറൽ ഒറ്റ കുറൽ. അതെ, നമുക്ക് ആ കുറൽ നേരത്തെ കിട്ടുമോ? തീർച്ചയായും തീർച്ചയായും അതൊക്കെ കിട്ടും, എന്നാലേ രക്ഷപ്പെടുള്ളേ. തീർച്ചയായും തീർച്ചയായും. സാറേ ഇങ്ങനെ ഇരുന്നാ മതിയാ, നമുക്കൊരു ട്രാവലിങ്ങിനൊക്കെ പോകണ്ടല്ലേ? സാധു സാറ് പറയില്ല ട്രാവലിങ് കേട്ടി വെച്ചിട്ടുണ്ട്. അതെ അതെ, അതൊരു തെറാപ്പിയാണ്. വി ആർ സ്റ്റാർട്ടഡ്, അത് ഉലയനാഥ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ അത് 3rd മാസമാണ്. തീർച്ചയായിട്ടും ഡെഫിനറ്റ്ലി വെൽക്കം. വളരെ താല്പര്യത്തോടെ വരുന്ന ഈ ശ്രോതാക്കളെ മുഷിപ്പിച്ച് അകറ്റാൻ ഇട വരുത്തരുത് കേട്ടോ. എനിക്കതാ പറയാനുള്ളത്, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാ അവര് കാതിന് ഇമ്പമുള്ളതും മനസ്സിന് ഇണങ്ങിയതുമായ വാക്കുകളും അർത്ഥങ്ങളും ഒക്കെ ഗ്രഹിക്കാൻ വേണ്ടി കൊതിയോടെ കാത്തിരിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ അഞ്ഞാ പിഞ്ഞാ പറഞ്ഞ് ബോറടിപ്പിച്ച് എന്നാ ഈ പുള്ളിയാണോ ആ പുള്ളിയാണോ തന്നെ ഈ ക്ലാസ്സിൽ പോകണ്ടേ, വേറെ വല്ല പരിപാടിക്ക് നോക്കാം എന്ന് കരുതിപ്പിക്കാൻ എടുക്കണ്ട. കാരണം ഇടത്തെ ചെവി കൂടെ കേട്ടി വലത്തെ ചെവി കേട്ടാലും മലയാളികൾക്ക് അറിയാം. ജോർജ് സാറ് പിന്നെ ഒളിച്ചിരുന്നിട്ട് സാബു സാറ് വിളിക്കുമ്പം കൈകൂപ്പി ഒരു ഡയലോഗ് ഉണ്ട്, അതിനെ മതി സാർ ഞങ്ങൾക്ക് നല്ല കുഞ്ഞുമോഹൻ്റെ പേർക്ക് വന്ന ഇടയ്ക്ക് മടി കയറും, അവൻ വന്നപ്പോ എല്ലാത്തും വികൃതി കാണിക്കും. ഞാൻ അതുകൊണ്ടാണ് ലാസ്റ്റ് മൊമെന്റിലെ പേരിട്ടു എന്നെ കയറാറുള്ളൂ, അല്ലെങ്കിൽ ഞാൻ വരുന്നില്ല. ഞങ്ങൾ ഇടയ്ക്ക് കേൾക്കാറുണ്ട്. അതെ, ആ അറിയാതെ മ്യൂട്ടായി പോകുന്നുണ്ടാവും ഇല്ലേ, അൺമ്യൂട്ടാവും. അതൊന്നും കുഴപ്പമില്ല സാർ, അതൊക്കെ ഇതിന്റെ അകത്ത് ഭാഗമാ. ശരിയല്ലാത്ത എന്നുണ്ടെങ്കിലും ഞാൻ അത് വേണ്ട വിധം കൈകാര്യം ചെയ്യാറുണ്ട്. ചെറുതൊക്കെയാണ് പിന്നെ നമുക്ക് മതി മതി മതി. താങ്ക് യു. ഫോട്ടോസ് ഇട്ടിട്ടുണ്ട് സാർ, ഒന്ന് നോക്കിയാ മതി. സീതാർകുണ്ടിന്റെ മാത്രമായ ഫോട്ടോസ്. ആ മോഹൻദാസ് സാർ യാത്രയില്ല, കുഴപ്പമില്ല. ഓക്കെ, കാണാം. ഗുഡ് നൈറ്റ്, ബൈ. താങ്ക് യു. ഓക്കെ, റോയ് സാറെ നാളെ ബീച്ച് ഉണ്ടായിരിക്കണേ. ഏത് നിമിഷവും ബീച്ചിൽ നിന്ന് മാറാനും വീട്ടിൽ വരാനും ഒക്കെ സാധിക്കും. അല്ല സാറേ, നാളെ നാളെ വേറൊരു ബീച്ച് വേണം കേട്ടോ സാറേ. സാബു സാറ് ഇങ്ങനെ പോസ്റ്ററും അതുപോലെ PPT ഒക്കെ ഉണ്ടാക്കാൻ പഠിപ്പിച്ച വിദ്യയുടെ കൂട്ടത്തിൽ പഠിപ്പിച്ച ഒരിക്കൽ പറഞ്ഞു, ഞാനിത് മറന്നുപോയി, ഒന്ന് പ്രയോഗിക്കണമെന്ന് ഓർത്തായിരുന്നു, പിന്നെ വിട്ടുപോയി. സാറേ സാറേ സിമ്പിളാ. ശരിയായി ഓരോ ദിവസം കഴിയും തോറും ശരിയായി വരുമായിരിക്കും അല്ലേ? നന്നായിട്ടുണ്ട് പറയുന്നുണ്ട്. ഞങ്ങൾ അത്ഭുതപ്പെടുത്താറുണ്ട് മാം എത്ര മനോഹരമായിട്ട് സംസാരിക്കുന്നു. നല്ല
വെറുതെ എന്നെ കുഞ്ചൻതമ്പിയാര് പറഞ്ഞ പോലെ. വളരെ നല്ല ചെറിയ സെന്റൻസിൽ ഒത്തിരി കാര്യം. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഒരു തുള്ളിയില് ഒരു കടൽ നമുക്ക് കിട്ടുന്നുണ്ട് മാഡം. എനിക്ക് ഉഷാ മാമിന്റെ സൗണ്ട് ഭയങ്കര പറഞ്ഞോടുകൂടി ഓമൻ ടീച്ചറും ഒഴിവാക്കി. ഇപ്പൊ ശരിക്കും എന്താ പ്രശ്നം അറിയാവോ, ഒരാഴ്ചയിൽ 7 ദിവസം ഉള്ളത് തികയുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഒരാഴ്ച 7 ദിവസം കിട്ടിയിട്ടും തികയുന്നില്ല, കാരണം ഇതിനകത്ത് നമുക്ക് ക്രിയേറ്റിവിറ്റി കൂടുന്നതനുസരിച്ച് ഒരാഴ്ചയിൽ ഒരു 10 ദിവസമോ 12 ദിവസമോ ഒക്കെ വേണം. എന്നാലും ആ രീതിയിൽ ഇപ്പൊ അവസ്ഥയില്ല. ഇപ്പൊ ഞാൻ പാട്ടൊക്കെ 2 വർഷം പാടുന്നേര് സാറൊക്കെ പാടിത്തീരുന്നില്ല. ഞായറാഴ്ച പാട്ട് ശേഷത്തിലേക്ക് വരുമ്പോ പാട്ടൊക്കെ 2 ദിവസം വേണ്ടി വരുമല്ലോ സാറേ. സാറിന്റെ ഒക്കെ പാട്ടെന്നെ പാട്ടാ സാറേ, അടിപൊളി പാട്ടാട്ടോ. അല്ലെ, ഇത് എല്ലാവർക്കും എല്ലാ കഴിവുകളും ഉണ്ട്. നമുക്കൊരു എന്താ പറയുക, നമ്മുടെ മനസ്സിൽ ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊരു തോന്നൽ, ഒരു പിടിച്ച് പുറകോട്ട് കിട്ടുന്ന ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ യേശുദാസിനെ പോലെ പാടാൻ ആരും പറയുന്നില്ലല്ലോ, നമുക്ക് നമ്മളെ പോലെ പാടാല്ലോ. നമുക്കൊരു സൗണ്ട് തന്നിട്ടുണ്ട് സാറേ, അത് നമുക്ക് മാത്രം ഉള്ളതാ ഈ അതെ, അത് പൂർണ്ണ ആ പൂർണ്ണ അർത്ഥത്തിൽ അങ്ങ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇപ്പൊ വേറെ പ്രശ്നം, ഞാൻ പുറകോട്ട് നോക്കാറുമില്ല, ചോദിക്കാറുമില്ല. ഓക്കെ, നമുക്കാവുന്ന ചെയ്യും, കിട്ടിയാ കിട്ടി, ഓക്കെ. അതെ അതെ, എല്ലാവരും പാടണം സാറേ, കിട്ടുന്ന പാട്ടുകളെല്ലാം നമ്മൾ പാടി നോക്ക, എല്ലാരും പാടുന്നവരാ. അല്ല, നമ്മൾ പാട്ടല്ല അതിനകത്ത്, പാട്ടിനല്ല പ്രാധാന്യം. നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ ആരെയാണോ ഓർക്കുന്നത്, ആ വ്യക്തിക്ക് നമ്മൾ കൊടുക്കുന്ന ട്രിബ്യൂട്ടാണത്. നമ്മുടെ വാക്കുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ഒരു എന്താ പറയുക, ഒരു അശ്രുപൂജ എന്നൊക്കെ പറയത്തില്ലേ, ഒരു ഒരു സന്തോഷത്തിന്റെ അനുഭവമാണ് ആ പാട്ടിലൂടെ. അവിടേക്കാണ് ഈ ജോർജ് സാറും ജോഷി സാറും റോയ് സാറും ഒക്കെ പാടുമ്പം, അവിടെ ഇപ്പം നമ്മൾ ഈണമാണോ പറയുകയാണോ എന്നുള്ളതല്ല പ്രശ്നം, അതാണ് നമ്മൾ കൊടുക്കുന്ന ട്രിബ്യൂട്ട്. അതിനപ്പുറം നമ്മളിത് ചിന്തിക്കുന്നില്ല. അത് ഇവര് പാടി കേൾക്കുമ്പോ സാറേ ഭയങ്കര സന്തോഷമാണ് തോന്നുന്നത്. കാരണം നമുക്ക് ആ വരികളിൽ ഇങ്ങനെയും ഒരു ശബ്ദത്തിൽ നമുക്ക് കേൾക്കാൻ പറ്റുമ്പോഴേ അതൊരു സന്തോഷമാണ് തരുന്നത്. അത് കോൺഫിഡൻസ് ആവാം, വേറെ ഒന്നുമില്ല, സിമ്പിൾ മിയർലി കോൺഫിഡൻസ്. കോൺഫിഡൻസ് നമ്മൾ ഡെവലപ്പ് ചെയ്യുക, അത് നമ്മുടെ ലൈഫിൽ പ്രത്യേകിച്ച് ഈ പ്രായത്തിലൊക്കെ അത് വളരെ നല്ലതാണ്. വളരെ നല്ലതാ. ഓക്കെ, നമുക്ക് പഴയ പാട്ടുകളുടെ ഒരു ലിസ്റ്റ് എടുക്കണം സാറേ, പഴയ പാട്ടുകളുടെ ഒരു ലിസ്റ്റ് എടുത്തിട്ട്. ഈ ആഴ്ച ഇട്ടിട്ടുണ്ട്, ഞാൻ കണ്ടു എങ്കിലും പിന്നെ പ്രധാനപ്പെട്ട കുറേ പാട്ടുകളുണ്ട്, എല്ലാരും ആസ്വദിച്ചിട്ടുള്ള പാട്ടുകളുണ്ട്. ഇട്ടോളൂ, അത് എന്താണ് മനസ്സിൽ തോന്നുന്നത് ആ പാട്ടുകൾ ആ ഗ്രൂപ്പിലേക്ക് ഇടൂ, അത് ഞാൻ ക്രിയേറ്റ് ചെയ്തോളാം. ഓക്കെ ഓക്കെ സാറേ, ഓക്കെ. കാരണം എല്ലാവർക്കും ഇതിപ്പം ഷാബു സാർ ഇടുന്ന, ഷാബു സാറിന്റെ മനസ്സിന് ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ട് ഇമ്പാക്ട് ചെയ്ത പാട്ടുകൾ പുള്ളി മനസ്സിൽ തോന്നുന്നു ഇടുന്നതാ, നമ്മൾ അതിലേക്ക്. സാറ് ഒരു അതിന്റെ ആ പാട്ട് ഉത്ഭവിക്കാനുണ്ടായ കാരണങ്ങളെല്ലാം സാറ് കണ്ടെത്തി പറയുന്നുണ്ട്, അതൊക്കെ ഒരു സാർ അത്ര അതിശയമായിട്ട് മനോഹരമായിട്ട് അതിനെ മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ അവിടെയാണ് നമ്മളുടെ തോന്നുന്നു. പാടുന്നതിനേക്കാളും കൂടുതൽ അതിനെക്കുറിച്ച് നമുക്ക് ആ വ്യക്തിയെ കുറിച്ച് അതിനെക്കുറിച്ചുള്ള ആ വിവരണം നമുക്ക് അറിവാണ്. നല്ലൊരു നമ്മളുടെ നമ്മുടെ നമ്മളുടെ പ്ലാറ്റ്ഫോം തന്നെ അവയർനെസ് ആണ്, അതിൻ്റെ അകത്ത് വേറെ ഒന്നുമില്ല. കറയില്ലാത്ത അറിവ് അറിവ് കൂടി കൂടി മിക്കവാറും ഒറ്റയ്ക്ക് ഇരുന്ന ഒരാൾ കഴിക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് ഓക്കെ, കൂടി ചെയ്യും. ഗുഡ് നൈറ്റ്. വെള്ളം കുടിക്കാതിരുന്നല്ലേ ഇത്രയും നേരം. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്.